വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സന്ദേശം ഇന്ന് നാം കേൾക്കാൻ പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിൻ്റെ 45 മുതൽ 49 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കാം. തിരുവെഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3 മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. 45 വാക്യം ആരംഭിക്കുന്നത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന വചനത്തോടുകൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി ശിഷ്യന്മാർക്ക് കൊടുത്തതായ അതിപ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ് ലൂക്കോസ് 24 45 മുതലുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നത്. ഒരു വാഗ്ദത്തം കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് വാഗ്ദത്തം ചെയ്ത ഒരു വിഷയം അവരുടെ മേൽ നിവർത്തിയാകേണ്ടതിന് അവരെടുക്കേണ്ടതായ ചുവടുവെപ്പുകളെ കുറിച്ച് യേശു അവരെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ 47 വാക്യത്തിൽ പറയുന്നുണ്ട്, ജെറുസലേം തുടങ്ങി സകല ദേശത്തും പാപമോചനവും സകല ജാതികളുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണവും നടത്തേണ്ടതിന്. 49 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ വാഗ്ദത്തം ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ, ശക്തിയെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ആ ശക്തി ധരിക്കുവോളം സിറ്റി വിട്ടു പോകാതെ, നഗരം വിട്ടു പോകാതെ നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുവീനെന്ന് യേശു അവരോട് പറഞ്ഞു. ഈ പറയപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2 1 വാക്യങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. 2 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവർക്ക് ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ അത് പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഈ വാക്ക് ഇന്ന് ഈ ഓൺലൈൻ സർവീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ പറയപ്പെട്ട എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നതിൻ്റെ കാരണം, ഒന്ന്, യേശു കർത്താവ് തൻ്റെ സഭയോടും തൻ്റെ ജനത്തോടും അരുളി ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം. 2, ആ വാഗ്ദത്തം കേട്ട ആ കൂട്ടത്തിൻ്റെ അനുസരണം. വാഗ്ദത്തവും അനുസരണവും ഒരുപോലെ വെളിപ്പെടുമ്പോൾ, വാഗ്ദത്തം കേട്ടവർ വാഗ്ദത്തത്തിനായി ചുവടുകൾ വയ്ക്കുമ്പോൾ,
വാഗ്ദത്തമുള്ളവർ വാഗ്ദത്ത നിവർത്തീകരണത്തിനായി സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ കർത്താവ് എന്ത് പറഞ്ഞോ വിമർശിക്കാതെ വിധികൾ എഴുതാതെ വിധയപ്പെട്ടുകൊണ്ട് വിനീതമായി ദൈവസന്നിധിയിൽ അനുസരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്നതിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവം പറഞ്ഞ പ്രോമിസ്, പിതാവ് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തം, അതനുസരിച്ച് അത് നിറവേറുവാൻ, അത് സ്വീകരിക്കുവാൻ, അത് പ്രാപിക്കുവാൻ ഒന്നിച്ചു കൂടിയ ആ സമൂഹത്തിൻ്റെ മേൽ, ആ ശിഷ്യഗണത്തിൻ്റെ മേൽ, മറിയ ഉൾപ്പെടെ ആ സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പിളർന്ന അഗ്നിനാവുകളായി വന്ന് നിറയുവാനിടയായി. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇത് സഭയുടെ ആരംഭമാണ്. ഈ ഒരു വാഗ്ദത്ത നിവർത്തീകരണത്തിലൂടെ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയായിരുന്നു. ഈ ഒരു വാഗ്ദത്ത നിവർത്തീകരണത്തിലൂടെ ദൈവസഭ ഒരു ഉണർവിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഭീരുക്കളായ ശിഷ്യന്മാർ ശക്തന്മാരായിത്തീരുകയായിരുന്നു. കർത്താവെ, ഞങ്ങളെയും കൊണ്ട് ഇതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ ശിഷ്യന്മാർ, അല്പവിശ്വാസികളെ എന്ന് പലതവണ യേശു മുഖത്തു നോക്കി വിളിച്ച ശിഷ്യന്മാർ ശക്തന്മാരായിത്തീരുകയായിരുന്നു. ഇന്നത്തെ ഈ സന്ദേശത്തിൽ, ഈ മെസ്സേജിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, പരിശുദ്ധാത്മശക്തിയുടെ, പരിശുദ്ധാത്മ നിറവിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തികളെയും തുച്ഛീകരിക്കുന്ന, കളിയാക്കുന്ന, പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സമൂഹം യേശു കർത്താവിൻ്റെ കാലത്തുമുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിലുമുണ്ട്. അതെ, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിൻ്റെ ശക്തിയെ അല്ലെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സമൂഹം എല്ലാ കാലത്തുമുണ്ട്. അങ്ങനൊരു സമൂഹമില്ലായിരുന്നെങ്കിൽ യേശുവിനെ എറിയാൻ അവർ കല്ലുകൾ എടുക്കില്ലായിരുന്നു. യേശുവിൻ്റെ മുഖത്തു നോക്കി നിനക്ക് ഭൂതമുണ്ട് എന്ന് ആ സമൂഹം പറയുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തിയും അംഗീകരിക്കുന്ന ഒരു സമൂഹമായിരുന്നെങ്കിൽ സ്തെഫാനോസിനെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലത്തില്ലായിരുന്നു, യാക്കോബിൻ്റെ ശിരസ് കഴുത്തു വെട്ടിക്കളയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തികളെയും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ന് ഈ സർവീസിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് ഈ തിരുവെഴുത്തിൽ നിന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും സാധ്യം അല്ല. എന്താണ് അതിൻ്റെ കാരണം? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ താൻ പോകുവാൻ തയ്യാറായിരിക്കുന്ന തൻ്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ നിൽക്കുന്ന ആ സാഹചര്യത്തിലും പുത്രൻ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ റിമൈൻഡ് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ എൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയണം. ആ ശക്തി സ്വീകരിക്കാതെ നിങ്ങൾ ജെറുസലേം വിടരുത്. ഇതൊക്കെ വാക്യമായി പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ടോണ്ട് ഇങ്ങനെ രസമായിരിക്കും. എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ശിഷ്യന്മാരോട് ഇത്രയും ആ കർത്താവ് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നീയൊന്നും ചലിച്ചേക്കരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങൾ അനങ്ങരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ശുശ്രൂഷ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകരുത്. മസ്റ്റ് യു നീഡ് ദ പവർ ഫ്രം ഓൺ ഹൈ. ഉയരത്തിലെ ശക്തി നിങ്ങൾ പ്രാപിച്ചിരിക്കണം, നിങ്ങൾ ധരിച്ചിരിക്കണം. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? ഒരു സത്യം വളരെ വ്യക്തമാണ്. വിശുദ്ധ വചനത്തിൽ പഠിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ദൈവസഭയുടെ തല യേശു ക്രിസ്തുവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ആ ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധം
പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധമാണ്. പിതാവായ ദൈവത്തോട് നമ്മളെ ബന്ധപ്പെടുത്തുവാൻ, കണക്റ്റ് ചെയ്യുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന വഴിയും സത്യവും ജീവനുമായവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന സത്യവും യേശു ക്രിസ്തു വ്യക്തമാക്കുവാനിടയായി. എന്നാൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നൽകുവാനിടയാകും. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേലാക്കി വയ്ക്കും. കഴിഞ്ഞ 3.5 വർഷം മാത്രമേ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ 3.5 വർഷത്തെ ശുശ്രൂഷകൾ തികച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്ത് കാൽവരി ക്രൂശിൽ മാനവകുലത്തിൻ്റെ പാപവിമോചനത്തിനായും രക്ഷയ്ക്കായും രോഗസൗഖ്യത്തിനായും ശാപവിമുക്തിക്കായും വീണ്ടെടുപ്പിനായും നിത്യജീവനായും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ആ മരണത്തിൻ്റെ വേദനകളുടെ നടുവിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, സകലവും നിവൃത്തിയായി. 3.5 വർഷം കൊണ്ട് സകലതും നിവൃത്തീകരിച്ച് പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന യേശു കർത്താവിനറിയാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ എൻ്റെ ആത്മാവ് എൻ്റെ ജനത്തിൻ്റെ മേൽ വരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ദ സെയിം വേ ദാറ്റ് ഈസ് എ റെവലേഷൻ, റെവലേഷൻ എബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ക്രിസ്തീയ ജീവിതം. ഏതോ കുറേ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച അറിവുകളല്ല, ആരോ നിങ്ങളുടെ ഉള്ളത്തിൽ പകർന്നു തന്ന ചില മതചിന്തകളല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ്, അതൊരു അനുഭവമാണ്, അതൊരു ബന്ധമാണ്, അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമുക്ക് തരുന്നത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് തരുന്നത് അവൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവരുടെ അകത്ത് കൊടുത്ത് ഇവരുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണമെങ്കിൽ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, യേശുവിനെ കൂടുതൽ അനുഭവിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അവൻ്റെ ആത്മാവിനെയാണ്. അവൻ്റെ ആത്മാവിന് അവനെ അറിയാവുന്നത് പോലെ മറ്റാർക്കും അവനെ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ സംഭവിച്ചു. ദൂതൻ മറിയത്തോട് പറഞ്ഞു, ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു യേശു നിന്റെ ഉദരത്തിൻ്റെ പരിമിതികളിൽ ജനിക്കുവാൻ പോകുന്നു. ആ സഹോദരി വളരെ ദൈവഭയത്തോടെ, അല്ലെങ്കിൽ എന്താ ഈ കേൾക്കുന്നത്, ഈ വാർത്ത എന്ത് എന്നുള്ള ആശങ്കയോടെ ദൂതൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സാധ്യമാകും? അവിടെയാണ് ദൂതൻ പറയുന്നത്, ലൂക്കോസ് 1:37, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എങ്ങനെയാണ് ഈ അസാധ്യമായത് സാധ്യമാകുന്നത്? ദൂതൻ മറിയത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ സർവീസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ആ ഭാഗത്തു നിന്നും ഞാൻ ചോദിക്കുന്നു, അത്യുന്നതിൻ്റെ ശക്തി മറിയത്തിൻ്റെ മേൽ നിഴലിട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേളിൽ വന്നപ്പോൾ അവൾക്ക് എന്താണ് ലഭ്യമായത്? ഈ ലോകത്തിലെ ഒരു ഭൗതിക വസ്തുക്കളുമല്ല അവൾക്ക് ലഭിച്ചത്, അവളുടെ ഉദരത്തിൽ ലോകത്തിൻ്റെ രക്ഷകൻ യേശു ക്രിസ്തു ജനിക്കുവാനിടയായിത്തീർന്നു, പരിശുദ്ധാത്മാവിൽ ഉൽപാദിതമാകുവാൻ ഇടയായിത്തീർന്നു. മറിയമേ, അത്യുന്നതിൻ്റെ ശക്തി, ആത്മശക്തി നിന്റെ മേൽ നിഴലിട്ടപ്പോൾ നിനക്കെന്ത് സംഭവിച്ചു?
അവൾ പറയും, യേശു എൻ്റെ ഉദരത്തിൽ ജനിക്കപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും. ഈ സർവീസ് കേൾക്കുന്ന ദൈവജനം മനസ്സിലാക്കുക, ഒരു പാസ്റ്റർ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു വസ്തുവല്ല യേശു ക്രിസ്തു. ഒരു മതം നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ചൊല്ലുകളിൽ മര്യാദയ്ക്ക് വിശ്വസിച്ചോണം, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോണം, ബൈബിൾ കോളേജിലും കാണും പോയി പഠിച്ച് നീ ദൈവത്തെ അറിഞ്ഞ് നോ ദാറ്റ് ഇസ് എ ജോബ്. അവരെന്തോ ഒരു ജോലി ചെയ്യുകയാണ്. പക്ഷേ യേശു അതല്ല. യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക, ദൈവത്തെ രുചിച്ചറിയുക, അവനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ സ്വീകരിക്കുക, അത് നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നത് ഈ ഭൂമിയിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുള്ളൂ. രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ഒന്ന്, സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടും. രണ്ട്, യേശുവിനെ അറിയണമെന്നും അറിയുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം ഈ ഭൂമിയിൽ ഇന്നുള്ളതിൽ പരിശുദ്ധാത്മാവ് രണ്ട് കാര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഇതാ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കാരണം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നവനാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങളിപ്പോൾ യു എസിലാണെങ്കിൽ, നിങ്ങൾ ദുബായിലാണെങ്കിൽ, നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിൽ, ഭാരതീയനായ നിങ്ങൾ സൗദിയിൽ നിൽക്കുമ്പോൾ, കുവൈറ്റിൽ നിൽക്കുമ്പോൾ, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ അവിടെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ ആ രാജ്യത്തെക്കുറിച്ച് പറയാൻ കഴിയൂ. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ ആ രാജ്യത്തെക്കുറിച്ച് പറയാൻ കഴിയൂ. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ ആഫ്രിക്കയുടെ അവസ്ഥ എന്തെന്ന് പറയാൻ കഴിയും. ഇവിടെ നിന്ന് എന്തും പറയാം, ഇവിടെ നിന്ന് നമുക്ക് എന്തും ചിന്തിക്കാം. പക്ഷെ അവിടെ നിന്ന് കൃത്യമായി നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരാൾക്ക് ആ രാജ്യം എന്താണ്, ആ സ്ഥലം എന്താണെന്ന് വ്യക്തമായൊരു ഇൻഫർമേഷൻ, ഒരു റെവലേഷൻ നമുക്ക് തരാനായി കഴിയും. അവിടുത്തെ ജോലി സാധ്യതകൾ, അവിടുത്തെ തിരക്കുകൾ, അവിടുത്തെ അനുഭവങ്ങൾ അവർക്കാണ് യഥാർത്ഥമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നത് സ്വർഗത്തിൽ നിന്നുമാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർഗീയനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല എങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മളിൽ ഇല്ലാതെയാകും. അവർ പറയും, സ്വർഗവും നരകവും ഒക്കെ ഇവിടൊക്കെ തന്നെയാ, ഇത് തന്നെയാ സ്വർഗവും നരകവും ഒക്കെ. എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിയാമോ? സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെന്നും മരണത്തിനപ്പുറമായൊരു ജീവിതമുണ്ടെന്നും നിത്യതയുണ്ടെന്നും വെളിപ്പെടുത്തി കൊടുക്കേണ്ട പരിശുദ്ധാത്മാവ് അവരിൽ ഇല്ലാതെ പോയതാണ് നിത്യതയെക്കുറിച്ചുള്ള, സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്നതിൻ്റെ കാരണം. രണ്ട്, യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മെ അറിയിച്ച ഒരു സന്ദേശമുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, എൻ്റെ ആത്മാവ് നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ, അവൻ എന്നെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. അങ്ങനെയല്ലേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. എന്താണ് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സംഭവം നടന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ ഒരു മർഡർ കേസ് ഉണ്ടായി, ഒരു തീപിടുത്തമുണ്ടായി, പോലീസുകാരവിടെ വരുന്നു, വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കൃത്യം ഇവിടെ നടന്നപ്പോൾ, ഈ സംഭവം ഇവിടെ ഉണ്ടായപ്പോൾ ഇത് കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ ചിലർ വന്ന് പറയുന്നു, സാറേ ഞാൻ ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് യഥാർത്ഥമായി ആ സംഭവത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പറയുന്നു, പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഒരു കൃത്യം, ഒരു സംഭവം നടക്കുന്നത് നേരിട്ട് കണ്ട, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, ആ സമയത്ത് അവിടെ നിന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായൊരു സാക്ഷ്യം അതിനെക്കുറിച്ച് കോടതിയിൽ പറയാൻ കഴിയത്തുള്ളൂ. ഇതുപോലെ തന്നെ ഉയരത്തിലെ ശക്തിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ, യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ, സ്വർഗത്തിൽ വസിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ, ഉറപ്പായും നിങ്ങൾ യേശുവിനെക്കുറിച്ചുള്ള
ആഴമേറിയ ബോധ്യങ്ങൾ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുവാനിടയാകും. ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനോ സ്വർഗം നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാകുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ചുമ്മാ ഈ ആത്മാവില്ലാത്ത ഒരുപാട് പേര് സ്വർഗം നരകം ഇതൊക്കെ പ്രസംഗിക്കാൻ പറ്റും, പറയാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും. പക്ഷേ ഇത് അനുഭവിക്കണമെങ്കിൽ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, മസ്റ്റ് വി നീഡ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. മിനിസ്ട്രി ഈസ് നോട്ട് അൻ അറേഞ്ച്ഡ് പ്രോഗ്രാം. മിനിസ്ട്രി ഈസ് ദ പവർ ഓഫ് ഗാഡ്. എന്തെങ്കിലും ഒരു ചാർട്ട് ഉണ്ടാക്കി അടുത്തതായി ഇന്ന അച്ചാൻ പ്രാർത്ഥിക്കും, അത് കഴിയുമ്പോൾ ആദ്യം ആ മനുഷ്യൻ പ്രസംഗിക്കും, പിന്നെ രണ്ട് പാട്ട്, പിന്നെ ഒരു സങ്കീർത്തനം, ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നന്ദി പറയാൻ കുഞ്ഞച്ചായം വരും. ഇതല്ല ശുശ്രൂഷ. ശുശ്രൂഷ ദൈവശക്തിയാണ്. മിനിസ്ട്രി ഈസ് ദ പവർ ഓഫ് ഗാഡ്. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ മിനിസ്ട്രി, ഞങ്ങളുടെ ശുശ്രൂഷ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദൈവശക്തിയുടെയും പ്രദർശനമായിരുന്നു. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്തോ, വിശ്വസിക്കുന്ന നിങ്ങൾക്കോ അത് ദൈവശക്തിയുമാകുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ്. ഇതിനകത്തൊരു പവറുണ്ട്, ഇതിനകത്തൊരു ശക്തിയുണ്ട്. ഈ പവർ ഉള്ളത് കൊണ്ട്, ഈ പവർ സപ്ലൈ വരുന്നത് കൊണ്ടാണ് ഈ ലൈറ്റ് കത്തുന്നത്. പവർ സപ്ലൈ ഇല്ലെങ്കിലും ലൈറ്റ് അവിടെ കാണും, കത്തത്തില്ലെന്നേ ഉള്ളൂ. പവർ സപ്ലൈ ഇല്ലെങ്കിലും ഫാൻ അവിടെ കാണും, കറങ്ങത്തില്ലെന്നേ ഉള്ളൂ. പവർ സപ്ലൈ ഇല്ലെങ്കിലും കീബോർഡ് അവിടെ കാണും, ഒന്നും കേൾക്കുകയല്ലെന്നേ ഉള്ളൂ. പവർ സപ്ലൈ വരുമ്പോഴാണ് ഈ ലൈറ്റ് കത്തുന്നത്. പവർ സപ്ലൈ വരുമ്പോഴാണ് ഈ ഫാൻ കറങ്ങുന്നത്. പവർ സപ്ലൈ വരുമ്പോഴാണ് കീബോർഡിനകത്തു നിന്ന് ടോൺസ് പുറത്തു വരുന്നത്. പല ട്യൂബും ലൈറ്റും ഫാനും എല്ലാം കസേരകളിലുണ്ട്, പവർ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് വ്യാപരിക്കുന്ന പവറുണ്ട്, ശക്തിയുണ്ട്. ഈ ശക്തിയില്ലെങ്കിൽ നീ വെറുമൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ ശക്തി നിന്നിൽ വരുമ്പോൾ നീ അസാധാരണമായ നിലവാരത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് നീ പറന്നുയരുന്ന ഒരു മനുഷ്യനായിത്തീരും. ഒരു വാക്യത്തിൽ നിന്ന് തന്നെ എനിക്കിത് തെളിയിക്കാൻ പറ്റും. ഓൺലി വൺ വേർഡ്. ഒന്ന് കോരിന്ത്യർക്കെഴുത ലേഖനം 12:3 പറയുന്നു, There I want you to know that no one who is speaking by the Spirit of God says, Jesus be cursed. And no one can say, Jesus is Lord, except by the Holy Spirit. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതല്ലേ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം അതല്ലേ. യേശുവിനെ ഏതെങ്കിലും ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. യേശുവിനെ ഏതെങ്കിലും ഇതിഹാസ പുരുഷന്മാരിൽ ഒരുവനായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ വിശ്വസിക്കേണ്ടത്. യേശു നിങ്ങൾക്ക് ദൈവമായിത്തീരുന്നത്, യേശു നിങ്ങൾക്ക് കർത്താവായിത്തീരുന്നത്, യഥാർത്ഥമായ ദൈവമായ, ഏക സത്യ നിത്യ ദൈവമായ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവായി തീരുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. മറിയമേ, അത്യുന്നതിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്ടപ്പോൾ യേശു നിന്റെ അകത്തുൽപാദിതമായതുപോലെ, പുരുഷബന്ധമില്ലാതെ ജനിക്കപ്പെട്ടതുപോലെ, ദൈവപുത്രൻ നിന്റെ അകത്ത് ഈ ഭൂമിയിൽ ജനിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യനിലും യേശു ജനിക്കപ്പെടും. അതാണ് വീണ്ടും ജനനം, അതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തൊരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനാണോ? ആണെന്ന് പറഞ്ഞാൽ ഈ വചനം അതിനെ അനുവദിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ യേശു നിങ്ങളുടെ കർത്താവായിത്തീരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഞാൻ എല്ലാ ദിവസവും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, യേശുവേ 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 എന്ന് വിളിക്കുന്നുണ്ട്, നീട്ടി വിളിക്കാൻ പറയുമ്പോൾ നീട്ടി വിളിക്കുന്നുണ്ട്, ശബ്ദം കുറച്ച് വിളിക്കാൻ പറയുമ്പോൾ ശബ്ദം കുറച്ച് വിളിക്കുന്നുണ്ട്, അതാണോ അതിൻ്റെ അർത്ഥം? അല്ല. ജീവിതത്തിൻ്റെ കർത്തൃത്വം
യേശു കർത്താവ് ഏറ്റെടുക്കുന്നു. ജീവിതത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. You are the temple of God. I am the temple of God. The Spirit of God is dwelling in you and dwelling in me. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു പോകുകയല്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ശിംശോന്റെ മേളിൽ വന്നുപോയ ദൈവാത്മാവ്, ദാവീദിന്റെ മേളിൽ വന്നു പോയ ദൈവാത്മാവ്, പ്രവാചകന്മാരുടെ മേൽ ആവശ്യഘട്ടങ്ങളിൽ പ്രാർത്ഥനകളുടെ നടുവിൽ വന്നുപോയ ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ നിയമത്തിൽ വെളിപ്പെടുമ്പോൾ വന്നു പോകുന്നില്ല, അത് വസിക്കുകയാണ്. വസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നുള്ളതല്ല അർത്ഥം. ഒരു വൃക്ഷം, അതിനൊത്തിരി കൊമ്പുകളുണ്ട്, ആ കൊമ്പുകൾ ആ വൃക്ഷത്തിൽ വസിക്കുകയാണ്, താമസിക്കുകയല്ല. താമസിക്കുന്ന വീട്ടിൽ നിന്ന് എവിടേക്ക് വേണമെങ്കിലും വണ്ടിയും കാറും എടുത്തു പോകാം. നിങ്ങൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാർ പോകാം, നിങ്ങൾക്ക് ദുബായ്ക്ക് പോകാം, കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും താമസിക്കുന്ന വീട്ടിലേക്ക് വരാം. താമസിക്കുക എന്ന് പറയുന്നതും വസിക്കുക എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താ വസിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മത്സ്യം, ഒരു ഫിഷ്, ഒരു മീൻ വെള്ളത്തിൽ വസിക്കുകയാണ്. അതിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ അത് സഫോക്കേറ്റ് ചെയ്യും, പിടയ്ക്കാൻ തുടങ്ങും. കാരണം വെള്ളത്തിൽ വസിക്കാതെ ആ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിന് ഇടയ്ക്കിടയ്ക്ക് വൃക്ഷത്തിനകത്തു നിന്ന് കുറച്ച് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ആ കൊമ്പ് ആ വൃക്ഷത്തിൽ ചേർന്ന് നിന്നാൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. സഹോദര സഹോദരി, നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കുണ്ടാകണമോ? നിലവാരമുള്ള ഒരു ശുശ്രൂഷയും ക്രിസ്തീയ ജീവിതവും നിങ്ങൾക്ക് നയിക്കാൻ കഴിയണമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാനിടയാകണം. വന്നു പോകുന്ന അനുഭവമല്ല, വസിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ സാധിക്കത്തില്ലെങ്കിൽ യേശു നിങ്ങളുടെ കർത്താവായിട്ടുണ്ടോ? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലാണോ? പല വിശ്വാസങ്ങളിലും പല ബോധ്യങ്ങളിലും പല വഴികളിലും ജീവിച്ച നിങ്ങൾ ഇന്ന് ഈ കർത്താവിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണോ? യേശുവിനെ രക്ഷകനായി യഥാർത്ഥമായ അനുതാപത്തോടെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സുഹൃത്തെ, സഹോദര സഹോദരി, ദൈവപൈതലെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിച്ചില്ല എങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ പാസ്റ്ററെ, എൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് തന്നെയാണോ? പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? അതോ അശുദ്ധാത്മാവാണോ എന്നിൽ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒത്തിരി കാര്യങ്ങൾ അതിന് പറയണ്ട, ഒറ്റ കാര്യം പറയാം. താങ്കളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, നിയന്ത്രണം യേശുവിൻ്റെ കയ്യിലാണോ? യേശു നിങ്ങളുടെ കർത്താവാണോ? ഉറപ്പായും പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്. കാരണം പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നത് യേശുവിനെ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:14 പൗലോസ് പറയുന്നു, May the grace of the Lord Jesus Christ and love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. This is very important, പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആ കൃപയാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. രണ്ടാമതായി പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹം. മൂന്നാമത് പറയുന്നു പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. നമ്മൾ സാധാരണ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. സാധാരണ നിലയിൽ ഇത് ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കാൻ, ഒരു പ്രാർത്ഥനായോഗം ക്ലോസ് ചെയ്യാൻ ആശീർവാദമായി പറയുന്ന ഒരു വാക്കാണിത്. പക്ഷേ നിങ്ങളെല്ലാവരും യോഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് പറയണം
യോഗം അവസാനിപ്പിക്കാൻ മീറ്റിംഗ് നിർത്താൻ വേണ്ടി പ്രാർത്ഥനാ യോഗം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഒരു ഭാഗമാണ് നോ ഒരിക്കലും അല്ല പൗലോസ് തൻ്റെ ലെറ്ററുകൾ അവസാനിപ്പിക്കുമ്പോൾ തൻ ആത്മപ്രേരിതനായി ആത്മ നിയോഗത്തിലും ആത്മനിറവിലും എഴുതപ്പെട്ട സഭയ്ക്ക് എഴുതി കൊടുക്കുന്ന ലേഖനങ്ങൾ നിർത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം പൗലോസ് എടുത്തു പറയുന്ന ഒരു വാക്കാണിത്, അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. മറ്റുള്ള എല്ലാത്തിനേക്കായാലും ഈ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കത്തെഴുതുമ്പോൾ ആ കത്തെഴുതി അവസാനിപ്പിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ആ വരികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കാണും. എന്ന് വെച്ചാൽ ആ മുഴുവൻ കത്തിൻ്റെയും കൺക്ലൂഷൻ ആയിരിക്കും, അത് കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകളായിരിക്കും ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തുന്നത്. അടുത്ത മാസം ഞാൻ നാട്ടിൽ വരും, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്കത് കാണാം. മേളിൽ പറഞ്ഞ ആ കാര്യം ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുക, അങ്ങനെ ചെയ്യണം, എന്നാൽ നിർത്തട്ടെ എന്ന് പറഞ്ഞ് കത്തുകൾ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് സഭയ്ക്ക് എഴുതി കൊടുത്ത ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ വാക്ക് പറയാൻ വിട്ടുപോയിട്ടില്ല. എന്താ സഭയോട് പറയാനുള്ളത്? നമ്പർ വൺ, ഗ്രേസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ കൃപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നിൽക്കുന്നത് ആ കൃപയിലാണ്. ഞാനും നിങ്ങളും നിൽക്കുന്നത് ആ കൃപ കൊണ്ട് മാത്രമാണ്. പാടാൻ എളുപ്പമാണ്, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതല്ലൊന്നും, അവനെല്ലാം നൽകിയതാണെന്ന്. പക്ഷെ ഉള്ളത്തിൽ അതുണ്ടോ? ചിന്തയിൽ അതുണ്ടോ? കർത്താവേ, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അവിടുത്തെ കൃപയാണ്. ഞാൻ നിലനിൽക്കുന്നത് അവിടുത്തെ കൃപയാണ്. രോഗങ്ങളില്ലാഞ്ഞല്ല, മരണങ്ങളില്ലാഞ്ഞല്ല, പ്രതിസന്ധികളില്ലാഞ്ഞല്ല, പ്രശ്നങ്ങളില്ലാഞ്ഞല്ല, പട്ടിണികളും ദുരിതങ്ങളും ലോകത്തിലില്ലാഞ്ഞല്ല, ഇതിൻ്റെ എല്ലാം മധ്യയിലും എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായി നിലനിർത്തിയിരിക്കുന്നു. ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ജീസസ്, അത് യേശു കർത്താവിൻ്റെ കൃപ മാത്രമാണ്. എന്നാൽ യേശുവിൻ്റെ കൃപ നമ്മളെ എവിടേക്ക് കൊണ്ടുവരുന്നു? യേശു കർത്താവിൻ്റെ കൃപ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ്. കണ്ടോ, എപ്പോഴും മനസ്സിലാക്കണം, ആ ഗ്രേസ്, ദൈവകൃപ നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ്. ആ സ്നേഹം തിരിച്ചറിയുവാൻ കഴിയണം, ആ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ കഴിയണം. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹം ലഭിക്കാതെ പോയെങ്കിൽ, തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയ ആരെങ്കിലും ഈ ലൈവ് സർവീസിൽ ഈ ഞായറാഴ്ച പകലിൽ എന്നെ കാണുന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടെ ഞാൻ അവരോട് പറയട്ടെ, അപ്പനിൽ നിന്ന് നഷ്ടപ്പെട്ട സ്നേഹം, അമ്മയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ട സ്നേഹം നിങ്ങളിൽ നിറയ്ക്കുവാൻ, നിങ്ങളിൽ പകരുവാൻ ദൈവത്തിന് കഴിയും. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, എൻ്റെ ദയ നിങ്ങളോട് ദീർഘമായിരിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ്, ഫെലോഷിപ്പാണ്, കമ്മ്യൂണിയനാണ്. വട്ട് ഇസ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിയൻ? ദ കമ്മ്യൂണിയൻ ഓഫ് ഹോളി ഗോസ്റ്റ്. കമ്മ്യൂണിയൻ മീൻ കമ്മ്യൂണിക്കേഷൻ. കർത്താവായ യേശുവിൻ്റെ കൃപ സൗജന്യമാണ് പ്രിയപ്പെട്ടവരെ. അവൻ്റെ കൃപ, ഇസ് ഗ്രേസ് ഈസ് ഗിഫ്റ്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ചീപ്പ്. അവൻ്റെ കൃപ സൗജന്യമാണ്, പക്ഷേ അത് വില കുറഞ്ഞ ഒന്നല്ല. പലപ്പോഴും നമുക്ക് വെറുതെ കിട്ടുന്ന സാധനങ്ങൾക്ക് വില കാണത്തില്ല. പലരും അങ്ങനെയാണ്. ഒരാളൊരു സാധനം കൊണ്ട് കൊടുത്താൽ അവർക്കതിനൊരു വിലയും കാണുകയില്ല, പക്ഷെ അവരത് മേടിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിന് ഇത്രയും വിലയുണ്ടായിരുന്നു എന്ന്. ഞാൻ ആ ഒരാശയത്തിൽ പറയട്ടെ, നമുക്ക് വാങ്ങാൻ കഴിയാത്ത, പണം കൊടുത്ത് നേടാൻ കഴിയാത്ത ദൈവത്തിൻ്റെ കൃപ, ഇസ് ഗ്രേസ് ഈസ് ഗിഫ്റ്റ്. അവൻ്റെ കൃപ സൗജന്യമായി നൽകി. പക്ഷെ ആ സൗജന്യമായി നൽകിയ കൃപയുണ്ടല്ലോ, അപ്പനോ അമ്മയ്ക്കോ കുടുംബക്കാർക്കോ ബന്ധുമിത്രാദികൾക്കോ പാസ്റ്ററിനോ ബിഷപ്പിനോ വിശ്വാസിക്കോ ഈ ലോകത്തിലെ ഉലകത്തിലെ ഒരു മനുഷ്യർക്കും നിങ്ങൾക്ക് തരുവാൻ കഴിയാത്ത ഏറ്റവും വിലയേറിയ വിലപിടിപ്പുള്ള ഒന്നാണ്. ആ കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് തന്നെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതിന് നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ കരുണയാണ്, അവൻ്റെ കൃപയാണ്. യേശു കർത്താവിൻ്റെ കൃപ സൗജന്യമാണ്, പക്ഷെ അത് ഏറ്റവും വിലയേറിയതാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഒരു വലിയ സാഗരമാണ്, ഒരു കടലാണ്, കടലിലും അപ്പുറമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം, ഉയരം, വീതി, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന്
അപ്പോസ്തലൻ തന്നെ തൻ്റെ ലേഖനത്തിൽ എഫസോസുകാർക്ക് എഴുതിയ എഫീസർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ ഫ്രീ ഗിഫ്റ്റ് അല്ല, തന്നെ വരുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി വന്നോളും ബ്രദറെ, അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. പരിശുദ്ധാത്മാവിനോട് വേണ്ടത് ഒരു കമ്മ്യൂണിയനാണ്, ഒരു കൂട്ടായ്മയാണ്. എങ്ങനെയാണ് ആ കൂട്ടായ്മ ഉണ്ടാകുന്നത്? നിങ്ങൾ ചിലപ്പോൾ പറയാറില്ലേ, ഇന്നലെ ആ വ്യക്തിയുമായിട്ട് എനിക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ടായി, ഇന്നലെ ഞാനൊരു കൂട്ടായ്മയ്ക്ക് പോയി എന്നൊക്കെ പറയില്ലേ? എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാൽ, നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ നിന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇന്നലെ ഒരു കൂട്ടായ്മയ്ക്ക് പോയി, എനിക്കൊരു കൂട്ടായ്മ ഉണ്ടായെന്ന്? പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തി, നിങ്ങൾ ചിലരുടെ കൂടെ നിന്നു, ചിലരോട് സംസാരിച്ചു, ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടു, ഒന്നിച്ച് വർത്തമാനം പറഞ്ഞു, സന്ദേശങ്ങൾ കേട്ടു, ഒന്നിച്ച് ആരാധിച്ചു, സഹകരിച്ചു. അതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ അങ്കിളുമായിട്ട് എനിക്ക് നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അങ്കിൾ അമേരിക്കയിലും നിങ്ങൾ നാട്ടിലിരുന്നാൽ ഒക്കത്തില്ല. അങ്കിളിനോട് കൂടെ നിങ്ങൾക്കൊരു ഫെലോഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ആ അങ്കിളുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയുന്നത് ആ മനുഷ്യൻ കേൾക്കണം. ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സഹകരിക്കാനും കഴിയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ അവിടെ എഴുതിയിരിക്കുന്നത് ദ കമ്മ്യൂണിൻ ഓഫ് ഹോളി ഗോസ്റ്റ്, കമ്മ്യൂണിൻ മീൻ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ കൃപ അനുഭവിച്ചവർ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവർ പരിശുദ്ധാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാകണം, പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയണം, അവർക്ക് അവരുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാൻ കഴിയണം. പരിശുദ്ധാത്മാവേ, ഞാൻ അവിടേക്ക് പോകണമോ, ഞാൻ ആ കാര്യം ചെയ്യണമോ, ഞാൻ ആ വഴിയിലേക്ക് പോകുന്നത് അവിടുത്തെ ഹിതമാണോ എന്ന് ചോദിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തിക്ക് ഉറപ്പായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിയൻ ഉണ്ടാകണം, ഒരു കണക്ഷൻ ഉണ്ടാകണം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് അഭിഷിക്തന് പറയാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തിയെ തൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പാസ്റ്റർ ബെനിഹിൻ എഴുതിയ അതിപ്രസിദ്ധമായ ബുക്കാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയണം. ഒരുപാട് അഭിഷിക്തന്മാരുമായി കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുന്ന ഒരുപാട് അനുഗ്രഹീതരായ ദൈവദാസന്മാരുമായി, റെയ്നാർഡ് ബോങ്കി തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുമായി, അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അവരുടെ പ്രാർത്ഥനകൾ അനുഭവിക്കാനും അവരുടെ അഭിഷേകം എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള അനുഭവം കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവരിലെല്ലാം കാണുന്നത് ദൈവം ഉപയോഗിച്ച എല്ലാ അനോയിൻറ്റഡ് പേഴ്സൺസിലും, ദൈവം ഒരു പരിധി വിട്ട് ഉപയോഗിച്ച എല്ലാ ദൈവഭൃത്യന്മാരിലും ഞാൻ കണ്ടിരിക്കുന്നത് അവർക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അഭേദ്യമായ ആഴമേറിയ ബന്ധമാണ്. എവിടെ ഒരു ഉണർവുണ്ടായിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു 50 ലക്ഷം രൂപ അങ്ങോട്ട് ഇറക്കി ഒരു ഉണർവുണ്ടാക്കിയേക്കാം, നടക്കുകയില്ല കുഞ്ഞേ, നടക്കുകയില്ല. നിനക്ക് ഇലക്ഷൻ നടത്തി ജയിക്കാം, ഉണർവുണ്ടാകുകയില്ല. പ്രൈസ് ഗോഡ്. ഒരു 10,000 രൂപ ഇറക്കി നടക്കുകയില്ല കുഞ്ഞേ. ഉണർവുണ്ടാകണമെങ്കിൽ ഉണർത്തുന്ന ആത്മാവ് വെളിപ്പെടണം, ഉണർവിൻ്റെ ശക്തി വെളിപ്പെടണം. ആ ഉണർവിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത് സഹോദരങ്ങളെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണോ? ഇല്ലില്ല, അവൻ്റെ കൃപ ഇപ്പോഴും ദൈവസഭയിലുണ്ട്, ദൈവജനത്തോടു കൂടെയുണ്ട്. ദിസ് ദ ഗ്രേസ് പീരീഡ്. ഇത് കൃപായുഗം തന്നെയാണ്, ഇത് കൃപയുടെ കാലഘട്ടം തന്നെയാണ്. സഭകളിൽ ദൈവകൃപയുണ്ട്, എല്ലാം പറയുന്നുണ്ടല്ലോ. ദൈവകൃപയാൽ എൻ്റെ മോൻ അമേരിക്കയ്ക്ക് പോയി, ദൈവകൃപയാൽ എൻ്റെ കുഞ്ഞിന് വണ്ടി കിട്ടി, ദൈവകൃപയാൽ എനിക്ക് വീട് കിട്ടി, കൃപയാൽ എനിക്ക് അത് ലഭിച്ചു. കൃപ ചേർത്ത് എല്ലാം പറയാൻ വിശ്വാസിക്ക് വളരെ മിടുക്കുണ്ട്. കൃപയാൽ അതങ്ങ് നടന്നു. സ്തോത്രം. കൃപ പോയിട്ടില്ല, കൃപ പോയാൽ നിൽക്കില്ല, നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളെ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കാതിരിക്കുമ്പോഴും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോഴും സഭയെ കർത്താവ് സ്നേഹിക്കുന്നു, വിശ്വാസിയെ നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. പക്ഷേ എന്താണ് ഈ കാലഘട്ടത്തിലെ സഭകൾക്കും ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ഒരു പരിധിവരെ സംഭവിച്ച പ്രതിസന്ധി? ആത്മീക കണ്ണുകളിലൂടെ വീക്ഷിക്കുന്ന ഒരു ദൈവപൈതലിന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, ഇന്നത്തെ സഭകൾക്കും ദൈവദാസന്മാരെന്ന് പറയുന്നവർക്കും ദൈവജനമെന്ന് വിശേഷിപ്പിക്കുന്നവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ്, പരിശുദ്ധാത്മാവിനോടുള്ള ഫെലോഷിപ്പാണ്, ദൈവത്തിൻ്റെ ആത്മാവിനോടുള്ള ബന്ധമാണ്. ഇവിടെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം,
ആത്മശക്തി പ്രാപിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ആത്മശക്തിയിൽ നിറയപ്പെടാതെ നിങ്ങൾ ചലിക്കരുത്. എന്തിനു വേണ്ടി? നിങ്ങളൊന്ന് ചിന്തിക്കുക. ചിന്താശക്തി ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? യേശു ക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് ഈ ശിഷ്യന്മാർ. ഈ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് ലൂക്കോസ് 9:1 മത്തായി സുവിശേഷം 10:1 ഒക്കെ കാണുന്നത് അവൻ പന്തിരിവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു ഓർഡിനേഷൻ കൊടുത്തവരാണ് ശിഷ്യന്മാർ. ഈ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രസ്തുത സഭയല്ല ശിഷ്യന്മാർക്ക് ഓർഡിനേഷൻ കൊടുത്തത്, അവരെ മിനിസ്ട്രിയിൽ ഓർഡൈൻ ചെയ്തത്. സാക്ഷാൽ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവാണ് അവരെ ശുശ്രൂഷകരായി ഓർഡൈൻ ചെയ്ത് ഓർഡിനേഷൻ കൊടുത്തത്. മനുഷ്യനല്ല, സംഘടനയല്ല, പഠിച്ചെടുത്ത സർട്ടിഫിക്കറ്റുകളല്ല അവരെ ശുശ്രൂഷകരാക്കി മാറ്റിയത്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ആത്മനിയോഗിതനായി ഇറങ്ങി വന്ന് അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സകലത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവാണ് അവരെ വേർതിരിച്ചത്. യേശു ക്രിസ്തുവിനാൽ ഓർഡൈൻ ചെയ്യപ്പെട്ട, യേശു ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട ശിഷ്യന്മാരെ നിങ്ങളൊന്ന് നോക്കിയേ. അവർ യേശുവിൻ്റെ കൂടെ നടന്നു, യേശു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും നേരിട്ട് കണ്ടു. നിങ്ങൾ ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത്, എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു. നല്ലൊരു ചിന്ത പറയാം, നിങ്ങൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു, ഒരുവളായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ കണ്ണുകൾ കാണുന്ന നേർക്കാഴ്ചകൾ എന്തൊക്കെയാണ്? 5 അപ്പവും 2 മീനും കയ്യിലെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 10,000 വർദ്ധിക്കുന്നു. കിണറ്റിൽ നിന്ന് കോരി ഒഴിച്ച പച്ചവെള്ളം നിമിഷം കൊണ്ട് നിറം മാറുന്നു, രുചി മാറുന്നു, മണം മാറുന്നു, വീഞ്ഞായിത്തീരുന്നു. വളഞ്ഞു കൂനി നിന്ന സ്ത്രീയെ തൊട്ടു നിവർന്നു നിൽക്കുന്നു. ഇതെല്ലാം പോട്ടെ, മരിച്ച് 4 ദിവസമായി കല്ലറയിലായിരുന്ന നാറ്റം വെച്ച സെമിട്രിക്കകത്ത് ചെന്ന്, കല്ലറയിൽ ചെന്ന്, സെമിത്തേരിയിൽ ചെന്ന്, കബറിടങ്ങളിൽ ചെന്ന്, ആ കല്ലറകൾക്കകത്ത് 4 ദിവസവും അടക്കി കല്ലെടുത്ത് ഉരുട്ടി വെച്ച് എല്ലാവരും പിരിഞ്ഞുപോയി, പൂവിട്ട് പിരിഞ്ഞുപോയ കല്ലറയ്ക്കകത്തുനിന്ന് 4 ദിവസം പഴക്കമുള്ള ഒരു ശവം, അങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, 4 ദിവസം പഴക്കമുള്ള ഒരു ശവം, ഒരു ഭൗതിക ശരീരം, പേര് വിളിച്ച് കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് ഉയർപ്പിച്ച് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നു. ഇതെല്ലാം കൂടെ നിന്ന് കണ്ടവരാണ് ഈ ശിഷ്യന്മാർ. എൻ്റെ ഒരു ചോദ്യം, ഈ അപ്പോസ്തലന്മാരെ പോലെ അത്ഭുതങ്ങൾ കണ്ടവരാരുണ്ട്? അവരുടെ അത്രയും മിറക്കിളുകൾ കണ്ടവർ കേരളത്തിലുണ്ടോ? ആ അത്രയും മിറക്കിളൊന്നും അസൂസ സ്ട്രീറ്റ് റിവൈവലിലോ വെയിൽസ് റിവൈവലിലോ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട മിറക്കിളുകളൊന്നും പിന്നെ അധികം കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, തത്തുല്യമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്നാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, മരിച്ച ആളിനെ കല്ലറയ്ക്കകത്തുനിന്ന് അടച്ചു വെച്ച കല്ലറ തുറന്ന് ഉയർപ്പിച്ചുകൊണ്ട് വരുന്നതും കടലിൻ്റെ മേളിൽ കൂടെ നടക്കുന്നതും ഒക്കെ ഒന്ന് ഓർത്തു നോക്കി, സാധാരണ കാര്യമാണോ? ഇതെല്ലാം കണ്ടവരാണ് ശിഷ്യന്മാർ. അത്യാവശ്യം കുറച്ച് കടലിൻ്റെ മേളിൽ കൂടി ഈ പത്രോസ് നടന്നവനാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ഇവരവിശ്വാസികളായിരുന്നു ഈ ശിഷ്യന്മാർ, ഭയങ്കര പേടിയുള്ളവരായിരുന്നു, ചെറിയ കാര്യത്തിൽ പിണങ്ങുന്നവരായിരുന്നു, കൊച്ചൊരു വിഷയം വന്നാൽ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകുന്നവരായിരുന്നു. ഇതെല്ലാം പോട്ടെ, ഇവരുടെ അകത്ത പകയോ? ഓർഡിനേഷൻ കിട്ടിയവരാ? ആരാ ഓർഡിനേഷൻ കൊടുത്തേ? യേശു ക്രിസ്തു. തിരഞ്ഞെടുത്തവരാ? ആരാ തിരഞ്ഞെടുത്തേ? യേശു ക്രിസ്തു. അപ്പോയിന്റ് ചെയ്തതാ? ആരാ അപ്പോയിന്റ് ചെയ്തേ? സാക്ഷാൽ ദൈവപുത്രൻ. പക്ഷെ ശമര്യനെ കണ്ടാൽ അവന് കത്തിക്കണം. ശമര്യർ അതുവഴി പോയാൽ, ഇവരെ യഹൂദരാണല്ലോ, ശമര്യരും യഹൂദരുമായിട്ട് സമ്പർക്കമില്ലല്ലോ. അപ്പൊ ശമര്യർ അതുവഴി പോയപ്പോ ശിഷ്യന്മാർ പറയാ, കർത്താവെ നിന്റെ മേളിലാന്നേ കൃപയുണ്ട്, ഇപ്പൊ സമയമുണ്ട്, ദേ വരുന്നു കുറെ ശമര്യർ, നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് നിന്ന് തീ അങ്ങോട്ട് ഇറക്കി ഇമാരെ കത്തിച്ചു കളഞ്ഞേരെ. അത്ര ദേഷ്യമായിരുന്നു ശമര്യരോട്. പക്ഷെ ഓർഡിനേഷൻ കിട്ടിയവരാ കേട്ടോ, ഓർഡിനേഷൻ എടുത്തവരാ, അങ്ങനൊരു പ്രത്യേകതയുണ്ട്, നിയോഗിക്കപ്പെട്ടവരാ. യേശു കർത്താവിനെ ഗദശമനയുടെ തോട്ടത്തിൽ പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ സ്നേഹം കൊണ്ട
സ്നേഹം കൊണ്ടാന്നാ പറയുന്നേ. പടയാളികൾ പിടിക്കാൻ വന്നപ്പോ പത്രോസിനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൻ വാളിഞ്ഞൂരി. അപ്പൊ വാളുമായിട്ടായിരുന്നു ഈ ടീമിന്റെ നടപ്പ്. ചൂണ്ടയുണ്ടായിരുന്നു. ഇടയ്ക്ക് കർത്താവ് പറഞ്ഞു, പടകും വലയും വിട്ട് എന്നെ അനുഗമിച്ചു എന്നാണ് പത്രോസിനെ കുറിച്ച് പറഞ്ഞത്. സകലവും വിട്ട് അവനെ അനുഗമിച്ചെന്നാ. പക്ഷെ ഇടയ്ക്ക് കർത്താവ് പറഞ്ഞായിരുന്നു, നീ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ പിടിക്കുക, അതിൻ്റെ വാ തുറക്കുമ്പോൾ അതിൻ്റെ വായിൽ ഒരു ചതുർധർമ്മ നാണയം കാണുമെന്ന് എനിക്ക് വേണ്ടി ഒന്ന് നിനക്ക് വേണ്ടിയും കൊടുക്കാൻ. വള്ളവും വലയൊക്കെ കളഞ്ഞെങ്കിലും മടിശീലയിൽ ഒരു കൊച്ചു ചൂണ്ടയും അതിനകത്തൊരു നൂലും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് മൊത്തത്തിൽ സ്കാൻ ചെയ്താൽ ചിലതുകൂടൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് കർത്താവ് കാണുന്നുണ്ട്. പക്ഷെ ഓർഡിനേഷൻ എടുത്ത കമ്മിറ്റിയിലുണ്ട്, കൂട്ടത്തിലുണ്ട്, പാട്ടിലുണ്ട്, പ്രസംഗിക്കാനുണ്ട്. വലിയ സംഭവമാണ്. പക്ഷെ ശമരനെ കത്തിക്കണം, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പിടിക്കാൻ വന്ന, അറ്റാക്ക് ചെയ്യാൻ വന്ന ഏതവനാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല, വാളെടുത്ത് ഞാൻ വീശും. ഒരിക്കലും ആ പടയാളിയുടെ കാത് പിടിച്ച് കണ്ടിച്ചതല്ല പത്രോസ്, കഴുത്തിന് വെട്ടിയതാ, വാളെടുത്ത് വീശിയതാ. അത്ര ദേഷ്യക്കാരനായിരുന്നു അവൻ. ഒഴിഞ്ഞു മാറി അവന്റെ ഭാഗത്തിന് ചെവി താഴെ പോയി. കഴുത്താ പോയെങ്കിലും കർത്താവ് എടുത്ത് പിടിപ്പിച്ചേനെ. യേശു അവിടെ ഉള്ളത് കൊണ്ട് കർത്താവ് ചെവി എടുത്ത് പിടിപ്പിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. ഒന്നോർത്തെ, ഓർഡിനേഷൻ എടുത്ത ശിഷ്യന്മാരായി കാണിക്കുന്നേ, തിരഞ്ഞെടുക്കപ്പെട്ട ഇത്രയും മിറക്കിളുകൾ കണ്ട ശിഷ്യന്മാരാണ് ഈ അവിശ്വസിക്കുന്നതും പിറുപിറുക്കുന്നതും ശമരനെ കത്തിക്കണമെന്ന് പറയുന്നതും. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, കർത്താവെ നീ രാജാവായി വരുമ്പോൾ ഒരുത്തനെ ഇടത്ത് ഒരുത്തനെ വലത്തിരുത്തണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പദവികൾക്ക് വേണ്ടിയും കടിപിടി കൂടുന്നതല്ല ഈ ടീമുകളാ. എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ഇവരുടെ പ്രശ്നം ഓർഡിനേഷൻ കിട്ടാത്തതല്ല, ഇവരുടെ പ്രശ്നം യേശു തിരഞ്ഞെടുക്കാത്തതല്ല. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, പക്ഷേ നിങ്ങളെ റെഡിയാക്കാൻ, നിങ്ങളെ നിങ്ങളാക്കി തീർക്കാൻ ഒരുവൻ നിങ്ങളുടെ മേൽ വരും. അവൻ വരാതെ നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ശിഷ്യന്മാർ കണ്ട അത്ഭുതങ്ങൾ ശിഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തിയില്ല. യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം നടന്നു എന്ന് കരുതി അവർ ഭയമില്ലാത്തവരോ ശക്തന്മാരോ ആയി തീർന്നില്ല. പക്ഷേ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിനായി ഒരുമിച്ച് ഒരുമനപ്പെട്ട് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. ആ ഒരൊറ്റ സംഭവം അവരെ രൂപാന്തരപ്പെടുത്തി. ആ ഒരൊറ്റ സംഭവം അവരെ ആളുമാറിയവരെ പോലെ ആക്കി തീർത്തു. വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിന് പോലും വിലയുണ്ടായി. കല്ലൊന്നും എടുത്തെറിയണ്ട. അറ്റാക്ക് ചെയ്യാൻ വരുന്നെന്ന് കണ്ടാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവർ കല്ലേറുകളുടെ നടുവിൽ ആത്മനിറവിൽ നിന്നു. തലവെട്ടാൻ വാള് കഴുത്തിലിരിക്കുമ്പോഴും ഏൽപ്പിച്ചു കൊടുത്തു. പത്രോസ് പറഞ്ഞത്രേ, ചരിത്രം അങ്ങനെയാ പറയുന്നത്, എന്നെ തലകീഴായി ക്രൂശിക്കണം. ഞാൻ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ പാദം ചുംബിച്ച് എനിക്ക് ക്രൂശിതനായി മരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമായതുകൊണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ഏതെങ്കിലും ഒരു സഭയുടെ ഓർഡിനേഷൻ നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടോ, കുറച്ച് സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടോ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ടോ നിങ്ങൾക്കൊരിക്കലും രൂപാന്തരം ഉണ്ടാകത്തില്ല. ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു പുതിയ ജീവിതം സാധ്യമല്ലായിരുന്നെങ്കിൽ, ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, രൂപാന്തരപ്പെടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എനിക്കും നിങ്ങൾക്കും എത്രയധികം. എന്നെ ഭയങ്കരമായി ആഴമായി ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട് വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ അനിവാര്യതയെക്കുറിച്ച്. അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ,
എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയും. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. ആരുടെ മേൽ? യേശു ക്രിസ്തുവിൻ്റെ മേൽ വയ്ക്കും. നിനക്കറിയാം, 30 വർഷം പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ട് ആത്മ നിറവിൽ യോർദാൻ വിട്ട് മടങ്ങി 40 രാവും 40 പകലും ഉപവസിച്ച് ആത്മശക്തിയോടെ ഗലീലയിലെത്തി ആ പവർ ഓഫ് ഹോളി സ്പിരിറ്റിൽ മിനിസ്ട്രി ആരംഭിച്ചവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടും തീരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു ഒരു ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യന്റെ അശുദ്ധാത്മാവ് ഇളകി. കർത്താവിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, ശുശ്രൂഷയുടെ മുൻപിൽ, മത്തായി 12:28 എഴുതിയിരിക്കുന്നു, ആ അശുദ്ധാത്മാവ് ഇളകി മറിയുന്ന സമയത്ത് യേശു കർത്താവ് ആ അശുദ്ധാത്മാവിനെ പുറത്താക്കി. ആ സമയത്ത് എന്താണ് പറഞ്ഞത്? വായിക്കാം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നു. പള്ളിയിലുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞു, ഇവൻ ഭൂതത്തെ പുറത്താക്കുന്നത് ഭൂതങ്ങളെ കൊണ്ടാണ്. യേശു ക്രിസ്തു പറഞ്ഞു, നോ. മത്തായി 12:28 എഴുതിയിരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. But if I cast out devils by the Spirit of God, by the Spirit of God, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. Think about that. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന് ഭൂതത്തെ പുറത്താക്കാൻ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെന്ന്, യേശു ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെന്ന്. ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും സകലത്തിലും മാതൃക കാണിച്ച, മാതൃക വെച്ചിട്ട് പോയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശുവിന് ശുശ്രൂഷ ചെയ്യാൻ, യേശുവിന് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ സകലത്തിലും മാതൃകയായിത്തീർന്ന നമ്മുടെ കർത്താവ് ഇങ്ങനൊരു മാതൃക കാണിച്ചു കേട്ടോ. അല്ലാതെ നേരം വെളുത്തപ്പോൾ ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയതല്ല. ഒരു ഗതിയും പരഗതിയും കിട്ടാത്ത കാരണം കൊണ്ട് ഇതങ്ങ് ചെയ്തേക്കാം എന്ന് ചിന്തിച്ചതല്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളത്തിൽ ഒരാഗ്രഹം വേണം, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ലെന്ന്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അനുഭവമില്ലാത്തവരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാൻ പോകരുത്. ഒന്നുകൂടെ ഞാൻ ആ പദം പറയാം, അനുഭവമില്ലാത്തവരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാൻ പോകരുത്. പരിശുദ്ധാത്മാവ് എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും അറിവില്ലാത്തവരുടെ ക്ലാസ് കേൾക്കാൻ പോകരുത്. അതൊരു പഠനമല്ല, അതൊരു അനുഭവമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുഭവിച്ചറിയുക, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മതമല്ല, പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുണ്ടായ ദിനമാണ്. ആ അനുഭവം ഉണ്ടാകുക, ആ അനുഭവത്തിൽ ജീവിക്കുക. ഇന്നിതൊരു മതമായി അല്ലെങ്കിൽ ഒരു സംഘടനയായി ചുമ്മാ കുറെ എന്തൊക്കെയോ കാര്യങ്ങളായി തീർന്നിരിക്കുന്നു. നെവർ. ശിഷ്യന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നു. രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നു. രണ്ട് മിറക്കിളുകളൊന്നും അവരെ രൂപാന്തരപ്പെടുത്തിയില്ല. ചിലർ പറയുന്ന രണ്ട് മിറക്കിളം കൂട്ട് നടന്നാൽ ഞാനങ്ങ് മാറുമെന്ന്. നീ ഒരിക്കലും മാറുകയല്ല, നീ കുറച്ചുകൂടെ അഹങ്കാരിയായി പോകത്തേ ഉള്ളൂ. കാരണം ആ മിറക്കിള് കിട്ടിയല്ലോ. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ, നിനക്കൊരനുതാപം ഉണ്ടാകണമെങ്കിൽ, നിന്റെ ജീവിതം വ്യത്യസ്തമാകണമെങ്കിൽ, വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിൻ്റെ നിഴലിന് പോലും വിലയുള്ളതായി തീർന്നതുപോലെ തീരണമെങ്കിൽ, എനിക്കും നിങ്ങൾക്കും വില കൽപ്പിക്കുന്ന, വിലയുള്ളവരാക്കി തീർക്കുന്ന, വിലമതിക്കുവാൻ കഴിയാത്ത ഉയരത്തിലെ ശക്തി എന്നിലും നിങ്ങളിലും വസിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ വന്നവർ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ആസ്വദിച്ചവർ പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുള്ളവരായി തീരണം. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, കർത്താവേ,
എനിക്ക് നിന്റെ ഹിതം ചെയ്യണം, എനിക്ക് അങ്ങയുടെ ഇഷ്ടം ചെയ്യണം. നമ്മൾ പാടാറുണ്ട്, നിൻഹിതം പോലെ എന്നെ നടത്തണേ, പോകേണ്ടുന്ന വഴി എന്നെ കാണിക്കണേ എന്നൊക്കെ. സഹോദരങ്ങൾ, എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ പറ്റും? ഈ സർവീസിൽ എന്നെ കാണുന്ന എത്ര പേര് പറയും, അപ്പാ എൻ്റെ ജീവിതത്തിൽ നിന്റെ ഹിതം നടക്കണം, എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ ആ കൈകളെ ഒന്ന് ഉയർത്തി ഒരു മിനിറ്റ് ഒന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ അത്. അപ്പം എനിക്ക് അങ്ങയുടെ ഹിതം ചെയ്യണം, എനിക്ക് അങ്ങയുടെ ഇഷ്ടം അറിയണം, എനിക്ക് അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ അങ്ങയുടെ ഹിതം നടക്കണം, എൻ്റെ കുഞ്ഞുങ്ങളിൽ അങ്ങയുടെ ഹിതം നടക്കണം, എൻ്റെ ശുശ്രൂഷയിൽ അങ്ങയുടെ ഹിതം നടക്കണം. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ആഗ്രഹിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമുക്കെങ്ങനെ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ ഹിതം? നമുക്കെങ്ങനെ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ ഇഷ്ടം? ഈ ഭാഗം നിങ്ങളൊന്ന് വായിച്ചാൽ അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നവർക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കോരിന്ത്യർക്കെഴുത്ത് ലേഖനം 2:9 വായിക്കണം. 1 Corinthians 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ 10 വാക്യത്തിൽ പറയുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നു. വാഗ്ദത്തമാണത്. അതിനകത്ത് നിന്ന് ഈ സർവീസ് കാണുന്ന ചില വിഷയങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുന്ന, ചില ആവശ്യങ്ങളുടെ മുൻപിൽ പ്രാർത്ഥനയോടിരിക്കുന്ന, ചില വാഗ്ദത്ത നിവർത്തീകരണത്തിനായി ദൈവമുഖം അന്വേഷിക്കുന്ന ചില വ്യക്തികളോട് കർത്താവ് 9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലത് ഒരുക്കിയിട്ടുണ്ട്. God has prepared. He is not going to preparing for you something. നിങ്ങൾക്ക് വേണ്ടി അവൻ ചിലത് ഒരുക്കാൻ പോകുകയല്ല. Already that is prepared. മാതാപിതാക്കൾ ഒരുപാട് പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, സഭ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ ദൈവസ്നേഹമുള്ളവരെന്നെ കാണുന്നുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി, സഹോദര സഹോദരി ബഹുമാന്യ ദൈവമൈതലെ, താങ്കൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്കായി ചിലത് ഒരുക്കിയിരിക്കുന്നു, ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, തള്ളിപ്പറഞ്ഞ പത്രോസും ശിഷ്യന്മാരും വീണ്ടും പടകെടുത്ത് പത്രോസിൻ്റെ കൂട്ടത്തിൽ കാനായിലൻ അഥനയിൽ ഉൾപ്പെടെ വള്ളവും വലയും എടുത്ത് വീണ്ടും മീൻ പിടിക്കുവാൻ പോയപ്പോൾ ആ തിബിരിയാസിൻ്റെ കടൽപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു മീനെടുത്ത് വെട്ടിക്കഴുകി, അത് വൃത്തിയാക്കി, അതിൻ്റെ ചെതുമ്പലുകൾ കളഞ്ഞ്, അത് ഗ്രില്ല് ചെയ്ത് റൊട്ടി ഉണ്ടാക്കി അവരെ കാത്തിരുന്നു. ശിഷ്യന്മാർ മത്സ്യം പിടിക്കാൻ പോയത് എന്തെങ്കിലും കഴിക്കണ്ടേ, ജീവിക്കണ്ടേ, എന്തെങ്കിലും കഴിക്കുവാനുള്ളത് ഉണ്ടാക്കുവാൻ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ശിഷ്യന്മാർ അറിഞ്ഞില്ല. അവർക്ക് കഴിക്കാനുള്ളത് മറുഭാഗത്ത് അവരറിയാതെ അവരുടെ നാഥൻ ഒരുക്കി വച്ചിരുന്നത്. ഹല്ലേലൂയ. അവർ കടലിൽ പോയി സ്തോത്രം ഒന്നും കിട്ടാതെ തിരികെ വന്ന് വള്ളം കരയ്ക്കടുപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ലഭിച്ചില്ല എന്ന മറുപടി വീണ്ടും അവരാവർത്തിച്ചു പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളുടെ പക്കലൊന്നുമില്ലെങ്കിലും നിങ്ങൾ പിടിക്കാൻ പോയ മത്സ്യം എൻ്റെ പക്കലുണ്ട്. അത് വെറും മത്സ്യമായിട്ടല്ല, നിനക്ക് കഴിക്കത്തക്ക പരുവത്തിൽ എൻ്റെ പക്കലുണ്ട്. ഞാനത് നിനക്ക് നൽകുന്നവനാണ്. അതെ, യേശു നിനക്കായി ഒരുക്കിയതറിയാതെ നീ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ ആ യാത്ര ചെയ്യുമ്പോൾ, ആ യാത്രകളിൽ നീ നിരാശപ്പെടുമ്പോൾ, കുഞ്ഞെ നീ നിരാശപ്പെടരുത്, നീ ഭാരപ്പെടരുത്. തിരുവെടുത്ത് നിന്നോട് പറയുന്നു, ദൈവം നിനക്കായി ചിലത് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ വായിച്ച ഒരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല എന്താണ് ആ സന്ദേശം, ആ നിലയിൽ ആരോടാണ് ഇത് സംസാരിക്കുന്നതെന്ന്. അന്ന് കർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവർ വീണ്ടും വലയിറക്കി. യേശുവാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള സംഭവമായി പറയുന്നേ, തിബിരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് ആഴത്തിലേക്ക് വല വീശുമെന്ന് വീണ്ടും ആഹ്വാനം കൊടുത്ത കർത്താവിന്റെ വാക്ക് കേട്ട് അവർ വീണ്ടും വലയിറക്കിയപ്പോൾ 153 വലിയ മത്സ്യം. അങ്ങനെ തന്നെയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, 153 വലിയ മത്സ്യം അവരുടെ വലയിൽ കയറി.
അത്രയുണ്ടായിട്ടും വല കീറിയില്ല എന്ന് എഴുതിയിരിക്കുന്നു. അത്രയുണ്ടായിട്ടും വല കീറിയില്ല. ആ നിറവ് കണ്ടപ്പോൾ, ആ സമൃദ്ധി കണ്ടപ്പോൾ, ഇത്ര വലിയ മത്സ്യം ഈ രാത്രി മുഴുവൻ നടന്നിട്ട് ഇതിൻ്റെ ഏഴിലൊരംശം ലഭിക്കാതെ നിരാശപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ കരയിൽ നിന്ന് പറയുന്ന ഒരുത്തൻ്റെ വാക്ക് നിമിത്തം 153, ഇത്ര വലിയ മത്സ്യം ഈ വലയ്ക്കകത്ത് കയറിയത് എങ്ങനെ എന്ന ചിന്ത അവരുടെ അകത്ത് വന്നു. യോഹന്നാൻ എന്നാ ചെയ്തെന്നറിയാവോ? യോഹന്നാൻ ആ നെറ്റിലോട്ടൊന്ന് നോക്കി. വലിയ മത്സ്യമാണ്, അത്രയുണ്ടായിട്ടും നെറ്റ് കീറിയില്ല. ഒരു സംശയവും കൂടാതെ യോഹന്നാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് കർത്താവാകുന്നു, അത് കർത്താവാകുന്നു. കാരണം ഇങ്ങനെ ഒരു നിറവ് തരണമെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ, നെറ്റ് ഫുള്ളാണെങ്കിൽ അത് കർത്താവാണ്. ഒരു സംശയമില്ലാതെ പറയുന്നു, അത് കർത്താവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്രയുണ്ടായിട്ടും വല കീറിയില്ല എന്നൊരു പദം അവിടെ കാണുന്നില്ലേ? കർത്താവിന്റെ ദാസനത് എടുത്തെങ്കിൽ വായിക്കണം. യോഹന്നാൻ 21 എന്ന് ചിന്തിക്കുന്നു. അത്രയുണ്ടായിട്ടും യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ഷിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തലായകിയാൽ മീൻ നിറഞ്ഞ വല ഏഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച് മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഷിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. എന്താ കീറാഞ്ഞേ? നെറ്റ് പൊട്ടേണ്ടതാണല്ലോ. കാരണം മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം, നമ്മുടെ സഭയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ പറയുന്ന കേട്ടിട്ടുണ്ട്, കായലിലെറിയുന്ന വലയല്ല കടലിലെറിയുന്നത്, കടലിലെറിയുന്ന വലയല്ല പുഴയിലെറിയുന്നത്. കൈവലയുണ്ട്, മണിവലയുണ്ട്, അങ്ങനെ ഒരു കാറ്റഗറി തന്നെ അവർ പറയുന്ന കണ്ടിട്ടുണ്ട്. കാരണം മീനിൻ്റെ പെരുപ്പവും വലിപ്പവും അവർക്കറിയാം. പക്ഷേ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് സംഭവിച്ചത്. അത്രയുണ്ടായിട്ടും ആ നിറവിൽ വല കീറിയില്ല. കാരണം ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ, യേശുവാണ് നിനക്കത് തന്നതെങ്കിൽ, കർത്താവാണത്. ശുശ്രൂഷയാകാം, കുടുംബമാകാം, കുഞ്ഞുങ്ങളാകാം, സഭയാകാം, എന്തുമാകാം, യേശുവാണ് നിനക്കത് തന്നതെങ്കിൽ അതിനകത്ത് നിന്നൊരെണ്ണം മിസ്സാകത്തില്ല, അതിനകത്ത് നിന്നൊരെണ്ണം നഷ്ടപ്പെട്ടു പോകുകയല്ല. കർത്താവ് തന്ന കുഞ്ഞുങ്ങളാണോ ഉറപ്പുണ്ടോ, നിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകില്ല. കർത്താവ് തന്ന കുടുംബമാണോ, നിന്റെ കുടുംബം തകർന്നു പോകില്ല. കർത്താവ് നട്ട സഭയാണോ, കർത്താവ് എഴുന്നേൽപ്പിച്ച സഭയാണോ, കർത്താവ് അയച്ച ഉണർവാണോ, തൊടാൻ ശത്രുവിന് പറ്റില്ല. അവൻ എത്ര ശ്രമിച്ചാലും ലജ്ജിച്ചു പോകത്തേ ഉള്ളൂ. കാരണം അവനാണ് ആ വലയിൽ ആ മീനെ കയറ്റിയെങ്കിൽ നെറ്റ് പൊട്ടി ഒരെണ്ണം മിസ്സാകാൻ അവൻ സമ്മതിക്കത്തില്ല. കണ്ടോ, കരയ്ക്ക് വന്നപ്പോ കനലിൽ ചുട്ട അപ്പവും മീനുമായി കാത്തിരുന്ന യേശുവിനെ കണ്ടോ? പൗലോസ് പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഓൾറെഡി ആ അപ്പവും മീനും പ്രിപ്പേർഡാണ്. അത് പ്രിപ്പേർഡാണ്, ആ റൊട്ടി പ്രിപ്പേർഡാണ്, ആ ഫിഷ് പ്രിപ്പേർഡാണ് ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ചിലത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൾറെഡി. ടെൻഷൻ ആകല്ല്, ആകുലപ്പെടല്ല്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ വായിച്ച വാക്ക് എന്താ? ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു അടുത്തൊരു 10 കൊല്ലത്തിനകത്ത് കിട്ടാനുള്ളതും നടക്കാനുള്ളതും ഒക്കെ ഇപ്പോഴേ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നല്ലോണം ഒരു അല്ലേലിയ പറയായിരുന്നു. അറിയിക്കുന്നില്ല. സ്തോത്രം. നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അടുത്ത മാസം എന്തുവാ ജീവിതത്തിൽ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, അറിയില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നില്ല.
എനിക്കറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു വാക്യവും കൂടെ ആയപ്പോൾ ഞാൻ പിന്നെ അതിനകത്തോട്ട് നോക്കുന്നുമില്ല. കാരണം ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരുക്കി വെച്ചിട്ടുള്ളത്, ഒരു ചെവി കേട്ടിട്ടില്ല ഒരുക്കി വെച്ചിട്ടുള്ളത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരുക്കി. പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ഇതറിയാൻ പറ്റും, ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാനിത് പറഞ്ഞപ്പം ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ സ്വന്തം കണ്ണിൻ്റെ തൊട്ടു മുകളിലുള്ള സ്വന്തം പുരുഗം എനിക്ക് സ്വന്തമായിട്ട് കാണാൻ മേല. കാണാൻ പറ്റുന്നുണ്ടോ? ചിലരാക്കി നോക്കുന്നുണ്ട്, കാണാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം കാണും, അവൻ ഒരുക്കിയിരിക്കുന്നത് കാണും, അവൻ്റെ മനസ്സ് ഞാൻ എങ്ങനെ വായിക്കും, എൻ്റെ കണ്ണിൻ്റെ മേളിൽ ഇരിക്കുന്ന പുരുഗം എനിക്ക് കാണാൻ മേല. പിന്നാണോ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവൻ എനിക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ എനിക്ക് അറിയാൻ പറ്റുന്നത് പറ്റില്ല. മാനുഷികമായി ചിന്തിച്ചാൽ പറ്റില്ല. പക്ഷേ 10-ാമത്തെ വാക്യത്തിൽ എന്നെ എഴുതിയിരിക്കുന്നേ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് വെളിപ്പെടുത്തി തരുന്ന ഒരാളുണ്ടത്രേ, അത് വെളിവാക്കി തരുന്ന ഒരാളുണ്ടത്രേ, അതാരാണ്? The Bible says the spirit of God is searching all things, yeah, the deep things of God. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയിച്ചു തരുന്ന ഒരു ആത്മാവുണ്ട്, ആത്മാവ് വെളിപ്പെടുത്തി തരും. ഇതൊരു ഭയങ്കരമായ ഒരു തിരിച്ചറിവാണ്. ഇന്നത്തെ സന്ദേശം ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ഇതൊരു തിരിച്ചറിവാണ്. എന്താണ് അത് തിരിച്ചറിവാന്ന് പറഞ്ഞത്? ഞാനത് വ്യക്തമാക്കാം ഒറ്റ സംഭവത്തിൽ. മോശ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനാണ്, മോശ സൗമ്യനാണ്. ചെങ്കടലിൻ്റെ മുൻപിൽ മോശ വന്ന് നിൽക്കുമ്പോൾ മോശയുടെ കൂടെ നിൽക്കുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്. പക്ഷേ തുറന്നങ്ങ് പറയട്ടെ, പകുതിയും ജഡീകന്മാരാണ്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജഡീകന്മാരായിട്ടുള്ളവർ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർ, പരിഹസിക്കാനും കളിയാക്കാനും മാത്രം അറിയാവുന്ന ഈ ടീമുകൾ പുറകെ നിന്നങ്ങ് ഡിസ്കറേജിങ് ടോക്കുകളാണ്. ഞങ്ങളെ മിശ്രമി ശവക്കുഴിയില്ല, ഞാനോ ഇവിടെ കൊണ്ടുവന്നത്, അവിടെ നാടൻ കടന്ന് ഞങ്ങൾ മരിച്ചേനെ, അവിടെ അന്നേ ഇറച്ചിക്കലങ്ങളുണ്ടായിരുന്നു, നല്ല ബീഫും ചിക്കനും ഒക്കെ ഇവിടെ കഴിക്കായിരുന്നു, ഇവിടെ അന്നേ അതും ഇല്ല, നിന്റെ കൂടെ ഇറങ്ങി രാവിലെ മന്ന, വൈകിട്ട് രാവിലെ കാട, പിന്നെ മന്ന, മന്നാ കാട, ഇതല്ലാതെ വേറൊന്നുമില്ല. എന്നെ എല്ലാം കാര്യങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാ. നിത്യതയൊന്നും എനിക്ക് വിഷയമല്ല, കനാനും എനിക്കൊരു വിഷയമല്ല. കനാനിലൊക്കെ എത്തുന്നേ എത്തട്ടെ, അങ്ങനെ പോകുന്ന ഒത്തിരി എണ്ണമുണ്ട്. അവർക്കാണ് ഈ മന്നയും കാടയും ഈ ഇറച്ചിയും കല ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കനാനിൽ കാലുകുത്തണമെന്ന നിയോഗത്തിൽ നിൽക്കുന്ന ജോഷുവായും കാലേബും ഒക്കെ ഉണ്ടല്ലോ, അവർ ഫയറാണ്, അവർ വ്യത്യസ്ത ആത്മാവുള്ളവരാണ്. കാലേബിനോട് ദൈവം അതാ പറഞ്ഞത്, എൻ്റെ ദാസനായ കാലേബോ അവൻ വ്യത്യസ്തനായ ആത്മാവുള്ളൊരു മനുഷ്യനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ഡിഫറൻ്റാണ് കേട്ടോ. നിത്യതയെ ഫോക്കസ് ചെയ്ത് ഇറങ്ങിയവരും ഇതിനകത്ത് ഇറങ്ങി എന്തൊക്കെയോ എനിക്ക് എന്നാ കിട്ടുമെന്ന് ചിന്തിച്ച് ഇറങ്ങിയവർ, ഇവർ രണ്ട് റൂട്ടാണ്. ഹല്ലേലൂയ. പുറകിൽ നിൽക്കുന്ന ഈ ജനം, ഇതായിരിക്കും ഞങ്ങളുടെ ശവക്കുഴി, ഞങ്ങളുടെ സെമിത്തേരിയാണോ ഇത് എന്നൊക്കെ പറയുമ്പോഴേ, എന്ത് കാരണം കൊണ്ടാണ് മോശ പതറാതിരുന്നേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞ പതറണം. പുറകിൽ ഭറവുവിന് സൈന്യവും, രണ്ട് സൈഡിലോട്ടും പോകാൻ ഒരു റൂട്ടും ഇല്ല. ഫ്രണ്ടിൽ ചെങ്കടൽ, പുറകെ നിൽക്കുന്ന എല്ലാ എണ്ണവും ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുക, പിറുപിറുത്തോണ്ടിരിക്കുക. പക്ഷെ മോശ മാത്രം വളരെ സ്റ്റേണായി തൻ്റെ ഇടത്തോടെ നിൽക്കുന്നു. വട്ട് ഇസ് റീസൺ? ഇത്രയേ ഉള്ളൂ കുഞ്ഞെ, അധികം ഒന്നും ചിന്തിക്കാൻ പോകണ്ട. മോശയുടെ മേളിലുള്ള ആത്മാവ് കൂടെ നിൽക്കുന്നവൻ്റെ മേളിലില്ല. മോശയുടെ മേളിലുള്ള പരിശുദ്ധാത്മാവ് ഈ പുറകെ നിൽക്കുന്ന ടീമിലില്ല. കാരണം ആത്മാവുള്ള മോശയ്ക്ക് മാത്രമേ ചെങ്കടലിൻ്റെ നടുവിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി കാണാൻ പറ്റുന്നുള്ളൂ. ആത്മാവുള്ള മോശയ്ക്ക് മാത്രമേ ഈ ചെങ്കടലിൻ്റെ നടുക്കൂടെ ഒരു ഹൈവേ ഉണ്ട് എന്ന് ബോധ്യമാകുന്നുള്ളൂ. പുറകെ നിൽക്കുന്നവനെല്ലാം അവിടെ കാണുന്നത് സെമിത്തേരിയ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതാണ് പൗലോസ് പറയുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യത്തെ, പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യത്തെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ഒരുവനുണ്ട്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്.
എൻ്റെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്കതിൽ പങ്കുവയ്ക്കാനുണ്ട്. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യൗവനപ്രായത്തിൽ, 17-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ, ആ കാലഘട്ടങ്ങളിലൊക്കെ എന്നോട് ദൈവശബ്ദം അറിയിച്ച അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പറഞ്ഞ ഒരുക്കി, എൻ്റെ മുമ്പിൽ ദൈവം ഒരുക്കി വെച്ചിരുന്ന കാര്യങ്ങളെ വ്യക്തമാക്കി തന്നവർ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്രയോ സംഭവങ്ങൾ വ്യക്തമാക്കാനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ പറയട്ടെ, ഈ ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇല്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളും ആ ഇസ്രായേൽ ജനത്തെ പോലെയായി പോകും. കാരണം സാഹചര്യത്തെ മാത്രം നോക്കി പിറുപിറുത്തും പഴിച്ചും നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് നഷ്ടപ്പെടും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവം നിൻ്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെക്കുറിച്ച് കാണാൻ പറ്റും. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ ഇറങ്ങി വന്നു, രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു, നല്ല കുടുംബത്തിൽ നിന്ന് ഒക്കെ അവർ വന്നേ. അവരോട് ചോദിച്ചു, നിൻ്റെ മോടെ കല്യാണം എവിടെ കൊണ്ട് നടത്തും? അവർ പറഞ്ഞു, എൻ്റെ ദൈവം ശ്രേഷ്ഠമായിട്ട് നടത്തുമെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്നാകും? എൻ്റെ ദൈവം എന്നെ ശ്രേഷ്ഠമായി നടത്തുമെന്ന് പറഞ്ഞു. അബ്രഹാമേ, നീ എങ്ങോട്ടായി പോകുന്നേ? കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക്. അതെവിടാ? അതവിടെ എത്തും. അത് എത്തുമെന്നേ. കാരണം ദൈവത്തോട് ബന്ധമുള്ളവൻ അറിയാം അങ്ങനൊരു ദേശം ഉണ്ടെന്ന്. അവൻ അവിടെ എത്തും, പക്ഷേ പ്രോപ്പറായിട്ട് പറയാൻ അറിയത്തില്ല, കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല, പക്ഷെ എത്തുമെന്നറിയാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, ഇപ്പോഴത്തെ കാര്യം ഇന്നലത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും, എൻ്റെ ദൈവം എന്നെ മാനിച്ചിരിക്കും, എൻ്റെ ദൈവം എന്നെ ഉയർത്തിയിരിക്കും, എൻ്റെ കർത്താവ് തൻ്റെ വാഗ്ദത്ത് എൻ്റെ മേൽ നിവർത്തിച്ചിരിക്കും. ഇത് പറയാൻ പറ്റണമെങ്കിൽ ആത്മാവുള്ളവനേ പറ്റുള്ളൂ. ഒരു പ്രത്യേക പ്രതിസന്ധി വരുമ്പം, വെല്ലുവിളി വരുമ്പം, ഉറപ്പായിട്ടും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പരിശുദ്ധാത്മാവുള്ളവർക്കേ സാധ്യമാകത്തുള്ളൂ. അല്ലാത്തവൻ പറയും, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, എവറിഥിങ് ഈസ് ഫിനിഷ്ഡ്. പക്ഷേ മോശ പറയും, നോ, ദർ ഈസ് വൺ റൂട്ട്. അവിടെ ഒരു വഴിയുണ്ട്, ഇതിൻ്റെ നടുക്കൂടെ ഒരു വാതിലുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവന്, അതാണ് പറഞ്ഞത്, ദി സ്പിരിറ്റ് ഓഫ് ഗാഡ് ഈസ് സെർച്ചിങ് ഓൾ തിങ്സ്. സെർച്ചിങ്, സെർച്ച് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം നിങ്ങളൊക്കെ ഈ സർവീസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോണിനകത്തും കമ്പ്യൂട്ടറിലും ടിവിയിലും ഒക്കെയാണ്. നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യത്തില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യത്തില്ലേ? പ്രൈസ് ഗോഡ്. അപ്പം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യത്തില്ലേ? ഗൂഗിൾ ഈസ് എ സെർച്ച് എഞ്ചിൻ. അതൊരു സെർച്ച് എഞ്ചിനാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിലുള്ള ഒരുമാതിരിപ്പെട്ട കാര്യമെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു 95% നിങ്ങൾക്ക് കിട്ടും. സ്ഥലം കിട്ടും, വഴി കിട്ടും, ആ രോഗം എന്താണെന്നുള്ളതൊക്കെ അറിയാൻ അത് കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങണം, ഗൂഗിളിനോട് ചോദിക്കുന്നു, ഗൂഗിൾ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ദൈവഹിതമാണോന്നൊന്ന് പറയണം. ഗൂഗിൾ പറയൂ, എൻ്റെ മോക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഗൂഗിൾ പറയൂ, ആ ചെറുക്കൻ തന്നെയാണോ എൻ്റെ മകൾ? ഗൂഗിള് നേരെ നിന്നെ കേരള മാട്രിമോണി കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ഗൂഗിൾ പറയോ, ഗൂഗിൾ ഈസ് എ വെരി ഗുഡ് സെർച്ച് എഞ്ചിൻ. പക്ഷെ ഗൂഗിൾ ഒരിക്കലും ദൈവഹിതം എന്നാന്ന് സെർച്ച് ചെയ്യത്തില്ല. ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് സെർച്ചിങ് ഓൾ തിങ്സ്, ആർ ദ ഡീപ് തിങ്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനെ ഈ ഭൂമിയിലുള്ളൂ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവഹിതം അറിയണോ? ഗൂഗിളിന്റെ ഫ്രണ്ടിൽ പോയിരിക്കാതെ പ്രാർത്ഥിക്കുന്ന പായിൽ പോയിരിക്കൂ. ദൈവഹിതം അറിയണോ? കമ്പ്യൂട്ടറിന്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും ഇരിക്കാതെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ. ദൈവം ആ കാര്യത്തെ വെളിപ്പെടുത്തി തരും. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ പരിശുദ്ധാത്മാവിനെ കൂടാതെ അറിയാൻ കഴിയത്തില്ല. പലരും ദൈവവഴി വിട്ട് ജീവിക്കുന്നതും പിറുപിറുക്കുന്ന എല്ലാം ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ടല്ല, കൈയടിക്കാത്തതുകൊണ്ടും അല്ല, യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് അവരിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ മനസ്സിലാക്കാൻ അധികം പാഠാവലികളുടെ ആവശ്യമൊന്നുമില്ല. വളരെ ക്ലിയറല്ലേ, വളരെ ക്ലിയറല്ലേ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് ദൈവത്തിൻ്റെ ദാസന്മാരെ ചീത്ത വിളിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് കർത്താവിൻ്റെ സഭയെ പരദൂഷണം പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് കുറ്റാരോപണം നടത്താൻ പറ്റുമോ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് അടിയുമഴക്കം ഉണ്ടാക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് പിണങ്ങാൻ പറ്റുമോ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് ചീത്ത പറയാൻ പറ്റുമോ? കൊലപാതകത്തിന് കൂട്ടു നീക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് തിന്മ പ്രചരിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല.
താങ്ക് യു ലോർഡ് ജീസസ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവാണ്. ഇന്നത്തെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്, ഒരു സബ്ജക്റ്റാണ്. ഞാൻ സത്യമായി പറയുന്നു, സഭയ്ക്ക് പണമില്ല ഞല്ല പള്ളിയെടുത്തു, ആളില്ല ഞല്ല, ആൾക്കാരില്ല ഞല്ല, സൗകര്യങ്ങളില്ല ഞല്ല, നഷ്ടപ്പെട്ടു പോയതൊന്നേ ഉള്ളൂ അഭിഷേകം. നഷ്ടപ്പെട്ടു പോയതൊന്നേ ഉള്ളൂ യഥാർത്ഥമായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു പ്യൂരിറ്റി, ആ ഒരു നിർമ്മലത, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്യൂരിറ്റി. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആസിയയിലേക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ വിലക്കിയത്രേ. ഏഷ്യയിലേക്ക് പോകാൻ, ആസിയ എന്ന് പറഞ്ഞ ഏഷ്യ, ഏഷ്യ മൈനറിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ ശിഷ്യന്മാർ ബാഗുമല്ല എടുത്ത് റെഡിയായി നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഏഷ്യയ്ക്ക് പോകണ്ടെന്ന്. ഓക്കെ, ഒരു വീടിൻ്റെ വാതിൽ നിൽക്കുന്ന ഒരു വല്യപ്പച്ചൻ ഒരു കാരണം അവർ പറയുന്ന പോലെ, ഇന്ന് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല്ല എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നിന്ന് പറയുന്നേ. ആ ബന്ധം ഇന്ന് സഭയ്ക്കുണ്ടോ? ആർക്ക് കേൾക്കണം ദൈവാത്മാവിന്റെ ശബ്ദം? ആർക്ക് നിൽക്കണം അവന്റെ നിയോഗത്തിൽ? പക്ഷേ ഈ ഒരു COVID-19 കഴിയുമ്പോൾ അങ്ങനൊരു തലമുറ പുറത്തു വരും. അവര് കാണും ഈ ഫീൽഡിൽ, അല്ലാത്തവനെല്ലാം ഫീൽഡ് ഔട്ടാണ്. സെറ്റ് ചെയ്യാ ദൈവം കംപ്ലീറ്റ്. മാമീനൊന്നുമല്ല ഇത്, സെറ്റ് ചെയ്യാ. ഇത് നിലവാരമുള്ള ചിലതിനെ ദൈവം നിലനിർത്തി. ഈ പദം എഴുതി വെച്ചോ, നിലവാരം ഉള്ള ചിലതിനെ നിലനിർത്തും. കാരണം അവന്റെ വരവിനായി അവന്റെ മണവാട്ടിയെ അവന്റെ സഭയെ ഒരുക്കുന്നത് കമ്മിറ്റിയും ഇലക്ഷനും കനാഞ്ചിയും അല്ല, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു വ്യക്തികളിൽ. എന്തും ചെയ്യാൻ മടിക്കാത്ത ആത്മീക സമൂഹം, എന്തും പറയാൻ മടിക്കാത്ത ആത്മീക സമൂഹം. യോഗത്തിന് വരുമ്പോൾ, പാസ്റ്ററെ കാണുമ്പോൾ, ദൈവജനത്തെ കാണുമ്പോൾ പുറമോടിയായി കാണിക്കുന്ന മുഖമൂടികൾ. ഞാൻ മാതാപിതാക്കളോട് ഈ തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പ്രാർത്ഥിച്ചോണം. മക്കൾമാരുള്ള മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ MBBSന് എവിടെയാ വിടണ്ടിയേ? എഞ്ചിനീയറിങ്ങിന് എവിടെയാ വിടണ്ടിയേ? ഏത് ഡോക്ടറേറ്റ് അവനെയും കൊണ്ട് അവളെയും കൊണ്ട് എടുപ്പിക്കേണ്ടിയേ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് കുഞ്ഞു പ്രായം മുതലേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ഇതെടുക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മോളെ, എൻ്റെ മോനെ, എൻ്റെ മക്കളെ പരിശുദ്ധാത്മാവ് തൊടണം. പരിശുദ്ധാത്മ ശക്തി അവരുടെ മേൽ വരണം. ഞാനൊരു സത്യം പറയട്ടെ, നിൻ്റെ മകളുടെ മേളിൽ, മകൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്ക് അവനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കേണ്ടി വരത്തില്ല. പരിശുദ്ധാത്മാവ് അവളെ, അവനെ സകല സത്യത്തിലും വഴി നടത്തിക്കോളും, ഉറപ്പായിട്ടും വഴി നടത്തിക്കോളും. അതിന് ചൈനയെ പഠിക്കാൻ വിട്ടാലും, റഷ്യയെ പഠിക്കാൻ വിട്ടാലും, ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ടാലും, എവിടെ പോയാലും, പെന്തിക്കോസ്കാരിയായ അവരുടെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിട്ട് അങ്ങനെ പെന്തിക്കോസ്കാരേ ഉള്ളൂ, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ആ ഉറപ്പാണിത്. പേരല്ല ഇവിടെ വേണ്ടത്, അനുഭവമാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിന്റെ പേര് മാറ്റണം, അല്ലേ നിന്റെ പെരുമാറ്റം മാറ്റണം. ഇതിനകത്ത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേഞ്ച് ആകണം. സ്തോത്രം. പരിശുദ്ധാത്മാവുള്ള കുഞ്ഞിനെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു കഞ്ചാവോ മേടിക്കുകയില്ല. ആത്മനിറവുള്ള നിന്റെ മകളെ റഷ്യയിലോ എവിടെ വേണേലും വിട്ടോ, പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞിനെ എവിടെ വേണേലും വിട്ടോ, അവളുടെ കൂട്ടത്തിലുള്ളതിനെയും കൂടെ അവൾ കർത്താവിലേക്ക് കൊണ്ടുവരും. അവൻ്റെ കൂട്ടത്തിലുള്ളവൻ്റെ കഞ്ചാവടിയും കൂടെ അവൻ നിർത്തിക്കും. അവൻ അവരെ ദൈവകൃപയെ കൊണ്ടുവരും. അനുഭവസ്ഥനായി നിന്ന് പറയുന്നേ, 17-ാമത്തെ വയസ്സിൽ ഏകദേശം 200 ചെറുപ്പക്കാരെ കോളേജ് വിദ്യാഭ്യാസത്തിനകത്തുനിന്ന് രക്ഷയിലേക്ക്, സ്നാനത്തിലേക്കും പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കും നയിച്ച ഒരു മനുഷ്യനാണ് ഇന്നെന്ന് പറയുന്നത്. പഠിപ്പിച്ച അധ്യാപകരെ പോലും
ഉറപ്പാണ്. മക്കൾക്ക് ഇപ്പോൾ യമഹയുടെ ബൈക്കും സ്കൂട്ടറും ഭൗതിക നന്മകളും ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പിതാവേ മാതാവേ, കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുക, അവരെ അതിനൊന്ന് ഉത്സാഹിപ്പിക്കുക. മകളെ, നീ ആ പ്രസംഗം ഒന്ന് കേൾക്ക്, മോനെ ആ മീറ്റിങ്ങിനൊന്ന് പോ, അല്ലെ ആ ബൈബിൾ എടുത്തൊന്ന് വായിക്കേ, അല്ലെ ഇന്ന് ദേവദാസിൻ്റെ ആ മെസ്സേജ് നീ കേട്ടോ, അതൊന്ന് എടുത്ത് കുറച്ചു നേരം ഇരുന്ന് കേൾക്ക്, ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് അവരത് അനുസരിക്കുന്നതിൽ പോലും മാറിയിരുന്ന് മുറിക്കകത്ത് എൻ്റെ കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണേ. എത്ര മാതാപിതാക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാവോ? കാരണം പരിശുദ്ധാത്മാ മക്കളിൽ വന്നാൽ, കുഞ്ഞുങ്ങളിൽ വന്നാൽ, ദൈവശക്തി അവരിൽ വന്നു കഴിഞ്ഞാൽ ആ ദൈവാത്മാവരെ നടത്തും. അവരൊരു തെറ്റിലേക്ക് പോകാൻ അവർക്കൊരു പ്രേരണ കിട്ടിയാൽ പെട്ടെന്ന് അവരെ വിലക്കാൻ, ഏഷ്യയിലേക്ക് ആസിയയിലേക്ക് പോകരുതെന്ന് ശിഷ്യന്മാരെ വിലക്കിയ സാധനം നിങ്ങളുടെ പിള്ളേരി കാണണം. അതുണ്ടെങ്കിൽ ആത്മാവ് അവരെ വിലക്കും, ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരിൽ വാദിക്കും. പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നു, നമ്മുടെ തലമുറകളെല്ലാം, അടുത്തൊരു ജനറേഷൻ ഈ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തിയെയും ദൈവപ്രവൃത്തികളെയും ദൈവത്തിൻ്റെ ദാസന്മാരെയൊക്കെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആൾക്കാരുമായിട്ട് അവരെ ഒരിക്കലും അസോസിയേറ്റ് ചെയ്യിക്കരുത്. അസോസിയേറ്റ് ചെയ്യിച്ചാൽ ഒരിക്കലും അവർ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഞാനൊരു സംഭവം ഈ ലൈവ് സർവീസ് കാണുന്നവർക്ക് വേണ്ടി വായിക്കാം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇത് പ്രസംഗിക്കുന്നുണ്ട്. ദൈവദാസനെ, ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ദയവായിട്ടൊന്ന് എടുക്കാമോ? താങ്ക് യു ലോർഡ്. ഒന്ന് സാമുവേൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 24, 24-ാം അധ്യായം. ആ 24-ാം അധ്യായം ദയവായിട്ട് നിങ്ങളും ഒന്ന് എടുക്കണം നിങ്ങളുടെ ബൈബിളിൽ. ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം. ആ 24-ാം അധ്യായത്തിൽ ഒരു സംഭവം ഉണ്ടെന്ന് വായിക്കാവോ? ദാവീദിനെ കുറിച്ചും ഷൗലിനെ കുറിച്ചും ഉള്ളതാണ്. യെസ്, റീഡ് ഇറ്റ്. ഷൗൽ ഫെലിസ്തരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗദി മരുഭൂമിയിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അപ്പോൾ ഷൗൽ എല്ലാ ഇസ്രയേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും തിരയുവാൻ കാട്ടാട്ടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആട്ടിൻതൊഴുത്തിങ്കിലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ഷൗൽ കാൽ മടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിന്നെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ഷൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്ത് ഷൗലിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാൻ്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, ഞാൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ഷൗലിനെ ദ്രോഹിപ്പാൻ മതി മതി. 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ സംഭവം പെട്ടെന്ന് പറയാം, എൻ്റെ ഭാഷയിൽ ലളിതമായി നിങ്ങളോട് പറയാം. ഷൗൽ ദാവീദിനെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ്. ഈ മനുഷ്യൻ കാരണം ഈ ദാവീദിന് മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അസ്വസ്ഥനാണ്. അങ്ങനെ ദാവീദും തൻ്റെ കൂട്ടുപ്രവർത്തകരും ഒരു ഗുഹയിൽ ഒളിച്ചു പാർക്കുന്നു. ഈ സാഹചര്യത്തിൽ ഷൗൽ എങ്ങനെയോ അതുവഴി പോയപ്പോൾ ഈ ഗുഹയ്ക്കകത്ത് വന്ന് കയറി. എന്നെ ശ്രദ്ധിക്കുന്നല്ലോ നിങ്ങൾ. ഈ ഗുഹയ്ക്കകത്ത് വന്ന് കയറി ഷൗൽ ഈ ഗുഹയ്ക്കകത്ത് വന്ന് കയറിയപ്പോൾ ദാവീദിൻ്റെ ആൾക്കാര് ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിന്റെ ശത്രു ഗുഹയ്ക്കകത്ത് വന്ന് കയറിയിട്ടുണ്ട്, അവനെ തീർത്തു കളയാൻ, ഇല്ലാതാക്കാൻ, ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം, ഏറ്റവും നല്ലൊരു സമയമാണിതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ദാവീദ് അവരെ അമർച്ചയായി ശാസിച്ചു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദ് തൻ്റെ ആളുകളോട് പറയുകയാണ്, ദാവീദ് തൻ്റെ കൂട്ടുവേലക്കാരോട് പറയുകയാണ്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈയെടുക്കുന്നതായി കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വായിക്കുന്നുണ്ട് അല്ലേ? എന്താ അതിൻ്റെ കാരണം? അതിന് കാരണമുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നായി പറയുന്നത്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയും അഭിഷേകത്തെയും ബഹുമാനിക്കുന്നവനായിരുന്നു ദാവീദ്. തൻ്റെ ശത്രുവാണ് ഷൗലെങ്കിലും ദാവീദിൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, അവൻ അഭിഷിക്തനാ, അവൻ അനോയിൻറ്റഡാ, അവൻ എൻ്റെ മീതയുള്ളവനാ, അവൻ എൻ്റെ യജമാനനാ, അവന് ദോഷകരമായ ഒരു കാര്യവും ഞാൻ ചെയ്യാൻ ഇടവരരുത്. എന്നിട്ട് നിങ്ങൾ വേറൊരു സംഭവം അവിടെ കണ്ടോ? നിങ്ങളെ ഭാഗം ഇന്ന് ഒന്ന് വായിക്കണം. സർവീസ് കഴിഞ്ഞ് ദാവീദ് പുറകെ കൂടെ ചെന്ന് ഷൗലിൻ്റെ വസ്ത്രാഗ്രം കട്ട് ചെയ്തു. ആ തുണി, അതിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട്
ഇതെല്ലാം കഴിഞ്ഞ് ശൗലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ശൗലേ നീ ഇത് കാണുന്നുണ്ടോ? നിന്റെ വസ്ത്രത്തിന്റെ അഗ്രമാണിത്, ഇതെന്റെ പക്കലുണ്ട്. പക്ഷേ യജമാനനേന്ന് പറഞ്ഞ് നെടുമ്പാട് വീണിട്ട് പറയുന്നു, ഞാൻ നിനക്ക് ദോഷമായി ഒന്നും ചെയ്യത്തില്ല, നീ ദൈവത്തിന്റെ അഭിഷിക്തനാ എന്ന് പറഞ്ഞാൽ ഇത്രയാ ദാവീദ് പറഞ്ഞേ, നിന്നെ പുറകെ കൂടെ വന്ന് കുത്തിക്കൊല്ലാൻ എനിക്ക് പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ പുറകെ വന്ന് നിന്റെ ഡ്രസ്സിന്റെ അറ്റം കട്ട് ചെയ്തെടുക്കാൻ എന്റെ കത്തി കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ അതേ കത്തി കൊണ്ട് നിന്നെ കുത്തിക്കൊല്ലാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യില്ല, നീ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. പരിശുദ്ധാത്മാവിനെ ബഹുമാനിച്ച, പരിശുദ്ധാത്മാവുള്ളവരെ ഓണർ ചെയ്ത പേഴ്സൺ ആയിരുന്നു ദാവീദ്. ഒരിക്കലും ഒരു ദൈവത്തിന്റെ അഭിഷിക്തനെതിരെ സംസാരിക്കരുതെന്നും കൈയെടുക്കരുതെന്നും തന്റെ കൂടെയുള്ളവരോട് ദാവീദ് പറഞ്ഞു. ആ സങ്കീർത്തനം 105:15 ദാവീദ് ഇത് പറയുന്നുണ്ട്. സങ്കീർത്തനം 105:15 എന്താ പറയുന്നത്? ഹല്ലേലൂയ, ഒന്ന് വായിക്കാമോ? 105:15 എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. പ്രൈസ് ഗോഡ്. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാനത് ഇറങ്ങാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞ് ഇന്നത്തെ സർവീസ് നിർത്തണം. ഇത്രയങ്ങ് പറയാം. മക്കളെ ഓർത്ത്, നിന്റെ കുച്ചുങ്ങളെ ഓർത്ത്, നിന്റെ തലമുറയെ ഓർത്ത് ഇത് നീ ചെയ്യണം. കാര്യം എന്ന് പറയാം, ദൈവത്തിന്റെ അഭിഷേകത്തിനും അഭിഷിക്തനും വിരോധമായി പ്രവർത്തിച്ച ശൗൽ, അവന്റെ ചരിത്രം ഒരു വാൾമുനയിൽ അവിടം കൊണ്ട് തീർന്നു. പിന്നൊരു ചരിത്രം അവനെ കുറിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകത്തെയും ദൈവത്തിന്റെ അഭിഷിക്തനെയും ബഹുമാനിച്ച ദാവീദിന്റെ ഗോത്രത്തിനകത്തുനിന്ന് അഭിഷിക്തനായ ക്രിസ്തു പുറത്തു വന്നു. വേറെ ഒരു ഗോത്രത്തിലും യേശു ജനിക്കാതെ ദാവീദ് ഗോത്രത്തിൽ യേശു ജനിച്ചു. യേശുവിനെ വിളിച്ചത് പോലും ദാവീദ് പുത്ര യേശു എന്നാണ്, ഡേവിഡ് സൺ ജീസസ്, മേഴ്സി ഫോർ മീ എന്നൊക്കെയാണ് തിമായുടെ മകനായ വൃത്തിമാനിലെ വിളിച്ചത്. അഭിഷേകത്തെയും അഭിഷിക്തനെയും ബഹുമാനിച്ച തലമുറയിൽ നിന്ന് ക്രിസ്തു അനോയിന്റഡ് വൺ പുറത്തു വന്നു, അഭിഷിക്ത തലമുറ പുറത്തു വന്നു. പിന്നെ ആ സീരിയസ് ആയിരുന്നു കംപ്ലീറ്റ്. പക്ഷേ അഭിഷേകത്തിനും ദൈവപ്രവർത്തിക്കും വിരോധമായി ശത്രുവായി നിന്നവനെ വാൾമുന കൊണ്ട് തീർക്കുക മാത്രമല്ല, ആ തലമുറ അവിടം കൊണ്ട് തീർന്നു. അടുത്തൊരു തലമുറ ശുശ്രൂഷയിൽ പൊങ്ങി വന്നില്ല. നിന്റെ തലമുറ നിലനിൽക്കണമോ? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ? അവരീ പുസ്തകം എടുക്കണോ? നീ ദൈവത്തെയും ദൈവത്തിന്റെ അഭിഷേകത്തെയും ദൈവ സാന്നിധ്യത്തെയും ബഹുമാനിക്കണം. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തോണ്ട് പറയാം. ഞാൻ അമേരിക്കയിൽ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ വർഷങ്ങളായവര് വിശ്വാസ പാരമ്പര്യമുള്ള വീടാണ്. വീട്ടിൽ ചെന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, വേറെ അങ്കിളും ആൻറ്റി അല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ? മോനുണ്ട് മേളിൽ, മോനുണ്ട് മേളിൽ. ഓക്കെ, മോനെ ഒന്ന് വിളിക്കാവോ? വിളിക്കാം. 5 വിളിച്ചവ ഇറങ്ങി വന്നില്ല. അവര് ചെന്ന് കതകെ മുട്ടി ഇറക്കിക്കൊണ്ട് വന്നു. അവര് പറഞ്ഞു, യു നോ ദിസ് ഈസ് പാസറ്റീനു ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. മൈൻഡ് ചെയ്തില്ല, കുനിഞ്ഞു നിൽക്കുക, ചർച്ചിലൊക്കെ പോകും കേട്ടോ. ഞാൻ ആ സഹോദരനെ ഡിസോണർ ചെയ്തില്ല. അവനെ, ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു, ദൈവം തന്നെ അനുഗ്രഹിക്കണമെന്ന് കയറിപ്പോയി, തിരിച്ചുപോയി. ആ ഭക്ഷണം കഴിഞ്ഞ് ഒരു 10 കൂടെ ഞാൻ ആ വീട്ടിൽ ഇരുന്നപ്പം ഒരു 10 പാസ്റ്റർമാരുടെ നുണ തിന്മ ഈ അച്ഛനും അമ്മാമ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങ് അസ്വസ്ഥന, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത്. അവസാനം ഒരു പരുവത്തിന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോയി. വണ്ടിയിൽ ഇരുന്നപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു, എന്തുകൊണ്ട് അവരുടെ മകൻ ഇങ്ങനായി? ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ, ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവന് പുച്ഛമാണ്. കാരണം എന്നാ? അപ്പനും അമ്മയും സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് പറയുന്നത് മുഴുവൻ സഭയിലെ കുറ്റവും കുറവും പാസ്റ്റർമാരുടെ പരദൂഷണമാണ്. അതുകൊണ്ട് മോനും ദൈവത്തെയോ ദൈവസാന്നിധ്യത്തെയോ ദൈവകൃപയോ ഭയമില്ലാതായി. നിന്റെ തലമുറയോർത്ത് ദൈവത്തെ ഭയപ്പെടുക.
ദൈവ സാന്നിധ്യത്തിന്റെ വാല്യൂ അവർക്ക് പറഞ്ഞു കൊടുക്കുക. വെറുപ്പിക്കരുത് അവരെ. നല്ല കുഞ്ഞുങ്ങളാണവർ, നല്ല മക്കളാണവർ, അവരെ വെറുപ്പിക്കരുത്. ദാവീദേ, നീ അഭിഷേകത്തെയും അഭിഷിക്തനെയും ബഹുമാനിച്ചെങ്കിൽ ആ മനുഷ്യനെ കൊന്നുകളയാനുള്ള അവസരം നിനക്ക് കിട്ടിയിട്ടും നീ ഒരു ദോഷവും ചെയ്യാതെ മാറി നിന്ന് യജമാനനെ എന്ന് വിളിച്ച് നിന്നെങ്കിൽ ഉറപ്പാ ദാവീദേ, നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. നിന്റെ ഗോത്രത്തിനകത്തുനിന്ന് ദൈവത്തിന് ചിലരെ എഴുന്നേൽപ്പിക്കാനുണ്ട്. റെസ്പെക്ട് ദ അനോയിന്റഡ് പേഴ്സൺസ്, റെസ്പെക്ട് ദ അനോയിന്റിങ് ഓഫ് ഗോഡ്. താങ്ക് യു ലോർഡ്. പാസ്റ്റർ ജിജി, ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:26-27 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:26-27 വാക്യങ്ങൾ വായിച്ചേ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പി. പ്രാപിച്ചിട്ടുണ്ടോ ഇത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. പ്രാപിക്കണം, പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആരാധന നടക്കുന്നില്ല, ഒന്നിച്ചു കൂടി വരാൻ പറ്റുന്നില്ല, പക്ഷെ വീട്ടിൽ ഇരുന്ന് ആരാധിക്കണം. കുടുംബ പ്രാർത്ഥനയും നല്ല അഭിഷേകത്തിൽ ആരാധിക്കണം. മക്കളെയും ഒക്കെ വിളിച്ച് ഒന്നിച്ച് ആരാധിക്കണം. അതിന് പറ്റുന്നില്ല, ഒറ്റയ്ക്ക് ആരാധിക്കണം. എൻ്റെ വീട്ടിലും ഒന്നും എനിക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ, ഒരു തുറസായ സ്ഥലത്ത് പോയി നിങ്ങൾ ആരാധിക്കുക. എങ്ങാലും ആരാധിക്കണം. ദൈവശക്തി, ഞാൻ പറയട്ടെ, ദൈവശക്തി നിന്നിൽ നിന്ന് കുറഞ്ഞാൽ അത് അത് പ്രകടമാകും. അയ്യോ എൻ്റെ പൊന്ന് സഹോദര, പരിശുദ്ധാത്മാവില്ലാത്ത ഒരുത്തൻ്റെ കൂടെ 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാവും. അഭിഷേകം ഇല്ലാത്ത മൈക്ക് എടുത്താൽ നമുക്കത് ക്ലിയർ ആകും. അനോയിന്റിങ് ഇല്ലാത്ത ഒരുത്തൻ മൈക്രോഫോൺ എടുത്താൽ അവന് പിന്നെ ഒരു കട്ടിലും മെത്തേഡ് കൊടുത്താൽ മതി, അവൻ കുറുക്കമ്മൽ ചുറങ്ങിക്കോളും ആ ഇരുന്ന് കേൾക്കുന്നവൻ. പക്ഷെ അനോയിന്റിങ്ങിൽ, അഭിഷേകത്തിൽ സമയം പോകുന്ന അറിയില്ല, നേരം പോകുന്ന അറിയില്ല. മെസ്സേജിന്റെ റൂട്ട് എന്റെ പൊന്നോ എന്നാ വെളിപ്പാടായി പുള്ളി പറയുന്നതാ പറയുന്നേ. എന്താ എന്റെ കാരണം? പുള്ളിയുടെ അമ്മാച്ചൻ പഠിപ്പിച്ചതാണോ? അല്ല, അഭിഷേക നിന്നെ വ്യത്യസ്തമാക്കുന്നത് നിന്റെ കുടുംബ പേരല്ല, നിന്നെ വ്യത്യസ്തമാക്കുന്ന നീ ഇട്ടിരിക്കുന്ന ഡ്രസ് കോഡല്ല. ഇനി എന്നൊക്കെ ഡ്രസ് ഇട്ട് പിടിപ്പിച്ചാലും അഭിഷേകമില്ലെങ്കിൽ യു ആർ വേസ്റ്റ്. അയ്യോ പാസ്റ്റർ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയാണല്ലോ ബൈബിൾ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ലെന്നല്ലേ റോമർ കെഴുതി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്? അങ്ങനെയാണോ? വായിച്ചിട്ടില്ല? റോമർ 8 എടുത്ത് വായിച്ചാൽ മതി, വീട്ടിൽ വായിച്ചാൽ മതി. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പിന്നാർക്കുള്ളവനാ? വേറൊരു കക്ഷിക്കുള്ളതാ, കൊണ്ട് നടക്കുന്നുണ്ട്. യഹോവയുടെ ആത്മാവ് ശൗലിന്റെ മേളിൽ നിന്ന് പോയപ്പോൾ അവന്റെ മേളിൽ എന്ത് വന്നു? ദുരാത്മാവ് വന്നു. എന്തായാലും ഒരാത്മാവ് കാണും. ഒന്നെങ്കിൽ യഹോവയുടെ ആത്മാവ് അല്ലേ മറ്റേ സാധനം. ഇതിലേതെങ്കിലും ഒന്നുണ്ട്, അതുറപ്പാ. ഇതിവരെ രണ്ടും തിരിച്ചറിയാനും പറ്റും. ഇവരോട് 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. പുറമേ ഒന്നും കാണുകയില്ല. പുറം ചർച്ചിലൊക്കെ വന്നാൽ ഒരു ഹൈ ജമ്പ് ചാടുന്നല്ല ചാടുന്നത്. എന്നാ കൈകൊട്ട, എന്നാ വിശുദ്ധിയുടെ പര്യായമാണ് അവര്. ഈ അരി തിളയ്ക്കുമ്പോഴേ, അരി ഇട്ടിട്ടുള്ളവർക്കറിയാം, വീട്ടിൽ ഒന്നും വെക്കാത്തവർക്ക് മനസ്സിലായില്ല. ഈ അരി ഇട്ട് വെച്ചിട്ടുള്ളവർക്കറിയാം, ചിലപ്പോൾ ഇതിനകത്ത് കിടാ സൗണ്ട് കേൾക്കും. നമ്മൾ വിചാരിക്കും ഇത് എന്താ, ഇത് കല്ലുണ്ടത്. ഈ കല്ലാണ് ഇതിനകത്ത് കിടന്ന് ആദ്യം ചാടുന്നത്. അരിയേക്കാൾ മുമ്പ് ചാടുന്നത് കല്ലാണ്. അരിയേക്കാൾ വലിയ ചാട്ടം ആർക്കാ? കല്ലിനാ. കൊല്ലാ കിടന്ന് കിടാ കിടന്ന് ചാടുന്നേ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആര് നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പീൻ. ഈ തെറ്റിക്കുന്ന സമൂഹത്തിൽ
ആറാമത്തെ വാക്യം വായിച്ചില്ലല്ലോ, ഇരുപത്തി ആറാമത്തെ വാക്യം. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതല്ലേ. ഈ ലൈവ് ചാറ്റിൽ ആരെങ്കിലും ആ വാക്ക് ഇടണം, അല്ലെങ്കിൽ മൊത്തവും അതിന്റെ റൂട്ട് അങ്ങ് പോകും. ഇതാണ് അതിന്റെ റൂട്ട്. നിങ്ങളെ തെറ്റിക്കുന്നവരുണ്ട്, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. സഭയോടാണ് ഇത് പറയുന്നത്. ഈ ലേഖനം എഴുതിയത് ഔട്ട്സൈഡേഴ്സിനല്ല, ഇൻസൈഡേഴ്സിനാണ്, സഭയ്ക്കാണ്, സെയിൻസിനാണ്, വിശുദ്ധന്മാർക്കാണ്. നിങ്ങളെ തെറ്റിക്കുന്നവരുണ്ട്, കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട്, രാഷ്ട്രീയ വിശ്വാസികളെ തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട്, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട്, ഇടയ്ക്ക് നിന്ന് കലക്കം ഉണ്ടാക്കുന്നവരുണ്ട്, ദുരുപദേശങ്ങൾ പറയുന്നവരുണ്ട്, ഒത്തിരിയുണ്ട്, ഒരുപാടുണ്ട്. യഹോവ സാക്ഷികളുണ്ട്, യേശുനാമക്കാരുണ്ട്, ഇവിടെ പല ഐറ്റങ്ങളുണ്ട്. ഇവരുടെയൊക്കെ നടുവിൽ നിങ്ങളെ തെറ്റിക്കുന്ന സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുമ്പോൾ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. തെറ്റാതെ ജീവിക്കണമെങ്കിൽ, റൂട്ട് തെറ്റാതിരിക്കണമെങ്കിൽ എന്നാ വേണം? ഇരുപത്തേഴാം വാക്യം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു. അനോയിന്റിങ് നിന്റെ മേളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേളിലുണ്ടെങ്കിൽ ഒരുത്തന് നിന്നെ തെറ്റിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് വിവേചനത്തിന്റെ ആത്മാവാ. ഡിസൈൻ ചെയ്യും ആളിനെ, ഡിസൈൻ ചെയ്യും. മനസ്സിലാകുന്നോ? പൗലോസും ശീലാസും ആലയത്തിൽ വരുമ്പോ ഒരു അമ്മാമ ഭയങ്കര പ്രവചനം, അമ്മാമ തകർത്ത് പ്രവചിക്കുക, അമ്മാമ ഭയങ്കര പ്രസംഗം, അമ്മാമ ഭയങ്കര അവിടുത്തെ എല്ലാ ചുമതലയും ഉണ്ട് അമ്മാമയ്ക്ക്, അണ്ടർ സ്കൂൾ ഉൾപ്പെടെ ഉണ്ട് അമ്മാമയ്ക്ക്, ഭയങ്കര പ്രവചനം, സ്തോത്രം, യൂത്തിന്റെ ഭയങ്കര സംഭവം എല്ലാം ഉണ്ട്. അമ്മാമ പറയുന്ന സംഭവങ്ങളൊക്കെ ആൾക്കാരങ്ങ് ഏറ്റെടുക്കുക. ഈ അമ്മാമ പൗലോസിന്റെ അടുക്കെ വന്നു, അവരെ കണ്ടിട്ട് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഭൂമിയിൽ രക്ഷാമാർഗം ഉപദേശിക്കുന്നവർ. ഭയങ്കര ദൂതല്ലേ? കറക്റ്റ് അല്ലേ? രക്ഷയുടെ സന്ദേശമേ ഉള്ളു പൗലോസിന്. അത്യുന്നതനായ ദൈവത്തെ ഡയറക്റ്റ് കണ്ട പുള്ളി, കറക്റ്റ് ദൂതാ പറഞ്ഞേ, കൃത്യം. ഇപ്പോഴത്തെ സഹോദരങ്ങളായിരുന്ന ഈ അമ്മാമയെ വിളിച്ചു വിളിച്ചുകൊണ്ട് പോയി, മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയും നടത്തി. അവസാനം ഈ കുടുംബ സഭയിൽ നിന്നും പോയി അമ്മാമയുടെ കൂടെ ചേർന്ന് പാസ്റ്റർ കിട്ടും മടി കൊടുത്ത്. പിന്നെ കുറെ നാൾ ഈ അമ്മാമയെ കൊണ്ട് നടക്കുമ്പം അമ്മാമ ആരാന്ന് മനസ്സിലാവും, അന്നേരം മനസ്സിലാവും പണി കിട്ടിയെന്ന്. പൗലോസിനോട് ഇത് പറഞ്ഞു, ഉള് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. അവിടെ ഒരു പദമുണ്ട് ദൈവാസനെ, അടുത്ത ദിവസങ്ങൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഇത് എടുക്കാം. അവൻ അവളെ ഉറ്റുനോക്കി എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. പൗലോസ് അവളെ ഉറ്റുനോക്കി, എന്തുവായിരുന്നു നോട്ടം എന്ന് പറയുക, അവളുടെ സ്പിരിറ്റിനെ, അവളുടെ ആത്മാവിനെ പൗലോസ് ഡിസൈൻ ചെയ്തു. അവളുടെ ആത്മാവിനെ അവൻ ഡിസൈൻ ചെയ്തു. ഒരൊറ്റ ശാസന, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭൂതത്തെ ഞാൻ ശാസിക്കുന്നെന്ന് പറഞ്ഞു. അടിച്ചടി താഴെ വീണു അമ്മാമ. അമ്മാമയുടെ പ്രവചനവും പോയി, ലവറുടെ വരുമാനവും പോയി, പിന്നെ അമ്മാമയ്ക്ക് പ്രവചനവുമില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഇതിനെയൊക്കെ വിവേചിക്കാൻ പറ്റണമെങ്കിൽ പൗലോസിനെ പോലെ ഉറ്റുനോക്കി ആ ആത്മാവ് വേണം അകത്ത്. നിന്നെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിനക്ക് എഴുതുന്നു. തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട്, കലക്കം ഉണ്ടാക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ നിനക്കിത് എഴുതുന്നു. ഇവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നിന്നിൽ വേണം. ആ അഭിഷേകം നിന്നിൽ ഉണ്ടെങ്കിൽ ആരും നിന്നെ ഉപദേശിക്കണ്ട, ആ അഭിഷേകം തന്നെ നിനക്ക് സകലത് ഉപദേശിച്ചു തരും. അത് ഭോഷ്കല്ല, അത് സത്യമായിരിക്കും. ഏറ്റവും വലിയ സ്കാനർ, സി ടി സ്കാനിനേക്കാളും MRIയെക്കാളും ഏറ്റവും വലിയ സ്കാനിങ് മിഷൻ എന്ന് പറയുന്നത് നിന്റെ അകത്തിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ആണ്. വ്യക്തമായ ആളുകളെ വിവേചിക്കാൻ പറ്റും. അതുകൊണ്ട് ആത്മീക സമൂഹത്തോട് ഞാൻ, ദൈവജനത്തോട് പറയുന്നു, ആ അഭിഷേകം നിങ്ങൾ നിറയണം, ആ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം, വ്യക്തികളെ വിവേചിക്കാൻ തുടങ്ങണം, സാഹചര്യങ്ങളെ വിവേചിക്കാൻ കഴിയണം, ആറ്റിറ്റ്യൂഡുകളെ വിവേചിക്കാൻ കഴിയണം. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഉപദേശിച്ചതുപോലെ സത്യം മനസ്സിലാക്കി അവനിൽ വസിക്കാൻ വേണ്ടിയാണ്. കർത്താവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന, ദൈവസ്നേഹത്തിൽ നിങ്ങളെ അകറ്റിക്കളയുന്ന, ദൈവകൃപയിൽ നിങ്ങളെ അകറ്റിക്കളയുന്ന,
ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിങ്ങളെ അകറ്റിക്കളയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനോടും ആ സ്പിരിച്വൽ കവറിങ്ങിനോടും പ്രതിബദ്ധത പുലർത്താതെ നിങ്ങളെ അതിൽ നിന്ന് അകറ്റിക്കളയുന്ന സകല തിന്മകളെയും ശാസിച്ചോണം. അത് അതിനകത്ത് ജയമെടുക്കണമെങ്കിൽ ആ അഭിഷേകം വേണം. ഇനി അത് മാത്രമാണ്, ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കൂടാതെ ജീവിത രൂപാന്തരം ഉണ്ടാകത്തില്ല. ശിഷ്യന്മാരുടെ അനുഭവം അതാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ തെറ്റിക്കുന്ന സമൂഹത്തിൽ, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ലോകത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ദൈവകൃപയിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് സംശയമുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, നിങ്ങൾ അവനോട് ഇവനോടും അല്ല ചോദിക്കേണ്ടത്, ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ആ പാസ്റ്ററെക്കുറിച്ച്, ആ സഹോദരിയെക്കുറിച്ച്, ആ ഉപദേശിയെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു വേവലാതിയുണ്ട്, ദൈവമേ നീ എനിക്ക് വെളിപ്പെടുത്തി തരണം, നീ എന്നോട് സംസാരിക്കണം, അതിനകത്തൊരു സമാധാനം. ഉറപ്പായിട്ടും കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ തെറ്റിദ്ധാരണയുടെ കെട്ട് നിങ്ങളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ദൂരകളയും, നിങ്ങളെ ഫ്രീ ആക്കും. പിന്നെ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വ്യക്തിയുമായി നിങ്ങൾ അസോസിയേറ്റ് ചെയ്യരുത്. ചീഞ്ഞ ആപ്പിളുമായിട്ട് മുട്ടി നിൽക്കുന്ന ആപ്പിളുകളെയെല്ലാം മറ്റേ ആപ്പിൾ ചീയിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം മതിയല്ലോ, വൈറസ് ഉള്ളവനോട് അകലം പാലിക്കണം. വൈറസ് പടരാതിരിക്കണമെങ്കിൽ അകലം പാലിക്കണം, പ്രിക്കോഷൻ എടുക്കണം, മാസ്ക് ഇടണം, ഇതെങ്ങാനും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം. ആ കിട്ടിയതല്ലേ വൈറസ്, ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞ് പോരുത്, ഇതിനെ തീർത്തുകളയും. വൈറസ് ഉള്ളവനോടെല്ലാം, സഭയ്ക്കകത്താണെങ്കിലും വൈറസ് കയറിയവരുണ്ട്, ആത്മീയമായി അധംപതിച്ചവരുണ്ട്, തെറ്റിക്കുന്നവരുണ്ട്, മ്ലേച്ഛത പ്രചരിപ്പിക്കുന്നവരുണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടി നടക്കുന്നവരുണ്ട്, സ്നേഹമില്ലാത്തവരുണ്ട്, അഹങ്കാരികളുണ്ട്. ദൈവത്തോട് അടുപ്പം പ്രാപിക്കാനും, കേട്ടോ ഇത് കേട്ടോ, ദൈവത്തോട് അടുപ്പം പ്രാപിക്കാനും തിന്മയോട് അകലം പാലിക്കാനുള്ള സമയമായത്. ലീഡർഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് പ്രിയപ്പെട്ടവരെ, എഫേർട്ട് പ്ലസ് റോങ് ടൂൾസ് നോ റിസൾട്ട്. ഒന്നുകൂടെ പറയാം, എഫേർട്ട് പ്ലസ് റോങ് ടൂൾസ് നോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, 8 ഇഞ്ചിൻ്റെ സ്പാനർ അഴിക്കാൻ, 4 ഇഞ്ചിൻ്റെ നട്ട് അഴിക്കാൻ 4 ഇഞ്ചിൻ്റെ സ്പാനറുമായിട്ടിരുന്ന് നോക്കുകയല്ല, സമയം വെറുതെ പോവും. ചിലരേക്ക് ഉപദേശിക്കുന്നതും ചിലരുടെ കൂടെ സമയം ചെലവഴിക്കും. നമ്മൾ എടുക്കുന്ന എഫേർട്ട് വെറുതെയാ. റൈറ്റ് എഫേർട്ട് പ്ലസ് റൈറ്റ് ടൂൾ, ഗുഡ് റിസൾട്ട്. എഫേർട്ട് പ്ലസ് റോങ് ടൂൾ, നോ റിസൾട്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എത്ര ചിലരെ പഠിപ്പിച്ചാലും അവരെടുക്കില്ലത്. നമ്മൾ വെറുതെ സ്പാനറുമായിട്ടിരിക്കുക, സമയം കളയുക. എന്നാൽ റൈറ്റ് ടൂളുകളെ ദൈവം കണ്ടെത്തി തരും. റൈറ്റ് ടൂൾസ് ഉണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അവരെ ഉപദേശിക്കണം. അവർ റിസൾട്ട് ഉണ്ടാക്കും, അവർ റിസൾട്ട് ഉണ്ടാക്കി തരും. ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന പ്രാഥമികമായ ചില ഉപദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വ്യക്തികളെ ഫോൺ ചെയ്താൽ, ചിലരോട് സംസാരിച്ചാൽ, ചിലരുടെ കൂടെ സമയം ചെലവഴിച്ചാൽ, നമ്മുടെ 3 ദിവസം പോയി കിട്ടും. പിന്നെ നമ്മൾ അത് ചിന്തിച്ച ആകെ വിഷയമാകും. അകലം പാലിക്കുക, ദൈവത്തോട് അടുപ്പം പ്രാപിക്കുക, ദൈവവചനത്തോട് അടുപ്പം പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ പ്രവർത്തിക്കും വിരോധമായി നിൽക്കുന്നതിനെ അടുപ്പിക്കാതിരിക്കുക. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ദാവീദിന്റെ കാര്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 12:1 വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. ആ സംഭവം എന്ന് പറയുന്നത്, മോശയുടെ കുഞ്ഞുമങ്ങൾ, പ്രിയ സഹോദരി, മോശയുടെ ഫാമിലിക്കകത്തുനിന്ന് മോശയ്ക്കെതിരെ ആരോപണം ഉണ്ടായി, ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശയ്ക്കെതിരെ. എന്തായിരുന്നു സംഭവം എന്നറിയാമോ? മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു കൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവരും നേരെ വിരോധമായി സംസാരിച്ചു. എന്നിട്ട് 2 വാക്യത്തിൽ ഇവർ പറഞ്ഞു, എന്താ, മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്യുവോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മോശ, നീ മാത്രമേ ഉള്ളൂ ഇവിടെ ഉപദേശിയായി, നിനക്ക് മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ, ഞങ്ങൾക്കില്ലയോ പരിശുദ്ധാത്മാവ്, അവന് മാത്രമേ അഭിഷേകമുള്ളൂ. ചിലർ പറഞ്ഞിട്ടില്ലേ, അവന് മാത്രമേ അഭിഷേകമുള്ളൂ, ഞങ്ങൾക്കില്ലയോ അഭിഷേകം. ഹാ, കുഞ്ഞുവങ്ങളും ആങ്ങളെയും കൂടെ അഭിഷിക്തനെതിരെ വിറുപിറുത്തു.
എന്താ സംഭവിച്ചത്? മൂന്നാമത്തെ നാലാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചരിത്രമാണത്. അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വേർഡ് ഫൈവിൽ, യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി, കൂടാരവാതിക്കൽ വന്നു, അഹരോനെയും മിര്യത്തെയും വിളിച്ചു. ദൈവം ഇറങ്ങി വന്നു, ദൈവത്തിന്റെ അഭിഷിക്തനെതിരെ ചലിച്ചപ്പോൾ ഇരുവരും അങ്ങോട്ട് ചെന്നു. ആറാമത്തെ വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മിര്യം കുഷ്ഠരോഗിയായി തീർന്നതാണ്. നമുക്കറിയാം ചരിത്രം, എന്തുകൊണ്ട് മിര്യം കുഷ്ഠരോഗിയായി? എന്താ, ഈ ദൈവം മരിച്ചുപോയോ? ഈ ദൈവം ഇന്നും ഇല്ലേ? Still that God is alive. His word never change. ഈ വചനം മാറില്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മാറില്ല. എന്നാ കുഞ്ഞു പെങ്ങളല്ലേ, ഒറ്റ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതല്ലേ, ആങ്ങളെയും പെങ്ങളും അങ്ങ് വിട്ടേക്കാന്ന് ദൈവം കരുതിയില്ല. അഭിഷേകത്തിനും അഭിഷിക്തനും വിരോധമായി, ദൈവപ്രവർത്തികൾക്ക് വിരോധമായി, ഇയാൾ മാത്രമേ ഇവിടെ ഉള്ളോ എന്ന ചോദ്യത്തിന്റെ മുൻപിൽ ദൈവം ഇറങ്ങി വന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നെന്നാ എന്റെ വിശ്വാസം. Respect the power of God. Respect the anointed persons. Respect the word of God. Hallelujah. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. തെറ്റിക്കുന്ന സമൂഹത്തിൽ തെറ്റാതെ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിലനിൽക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നല്ല തലമുറയ്ക്കായി ഇത് പറയുന്നു. രണ്ട് വാക്കുകൾ വായിക്കാം, അവസാനിപ്പിക്കാം. യൂദയുടെ ലേഖനം 1:20, റോമർ 8:26, യൂദ 1:20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ഹാലയിലൂയ, പരിശുദ്ധ, അവിടെ എഴുതിയിരിക്കുന്നത് പ്രേയിങ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. നമ്മൾ ചിന്തിച്ച കാര്യം ഒന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരിക്കലും ജീവിത രൂപാന്തരം ഉണ്ടാകുന്നില്ല. ശിഷ്യന്മാരുടെ അവസ്ഥ, അവർ കോർഡിനേഷൻ കിട്ടി, അവരെ തെരഞ്ഞെടുത്തു, അവരെ നിയോഗിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഭയമുണ്ടായിരുന്നു, ആകുലതയുണ്ടായിരുന്നു, നിരാശയുണ്ടായിരുന്നു, ശമര്യർ എന്ന വിഭാഗത്തോട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു, വാളെടുത്ത് വെട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറിയത് പരിശുദ്ധാത്മാവരിൽ വന്നപ്പോഴാണ്. ഓർഡിനേഷൻ കിട്ടിയത് കൊണ്ടല്ല, തെരഞ്ഞെടുത്തത് കൊണ്ടല്ല, ശിഷ്യന്മാരിൽ വ്യത്യാസമുണ്ടായി. യേശു ശുശ്രൂഷിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് യേശു പരസ്യമായി വിളിച്ചു പറഞ്ഞു. അവന്റെ ആത്മാവിനെ യേശുവിന് വേണമായിരുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവായി തീരുന്നില്ല. മൂന്ന്, പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിന്റെ ഹിതം അറിയാൻ കഴിയുന്നില്ല. നാല്, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ തെറ്റിക്കുന്ന സമൂഹത്തിൽ തെറ്റാതെ കൺഫ്യൂഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. അഞ്ചാമതായി, ഇതാ ദൈവദാസൻ വായിച്ചിരിക്കുന്നു, പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിലായിരിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അത് കുറച്ചുകൂടെ വ്യക്തമാകണമെങ്കിൽ റോമർ കെഴുതി ലേഖനം 8:26 മുതലുള്ള വാക്യത്തിലേക്ക് വരണം. തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവഹിതമാകണമോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാകണമോ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാകണമെങ്കിൽ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. പൗലോസ് പറയുന്നു, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ട് പാട്, ബുദ്ധി കൊണ്ട് പാട്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ആത്മാവിന്റെ പാട്ടിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്കാണ്. എന്താണ് ആത്മാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? ആ പ്രാർത്ഥന ദൈവഹിതപ്രകാരമായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ ദൈവത്തിനോട് സംസാരിക്കുന്നു, ആരും അത് തിരിച്ചറിയുന്നില്ല. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി സർവീസ് കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളോട് പറയട്ടെ, ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം, പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ളത് ഒന്നും നിങ്ങൾ കേൾക്കരുത്. ഒരിക്കലും മറ്റൊരു വ്യക്തിയെ ദൈവം ജഡ്ജ് ചെയ്യില്ല. ദൈവജനമേ, നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. മോശയ്ക്ക് വിരോധമായി സംസാരിച്ച എല്ലാവരും കുഷ്ഠരോഗിയായില്ല. മോശയ്ക്ക് വിരോധമായി സംസാരിച്ച ജഡീകന്മാരാർക്കും തിന്മ വന്നില്ല. പക്ഷേ വിളിക്കപ്പെട്ട അകത്തു നിന്ന കൂടെ നിന്ന വ്യക്തികൾ സംസാരിക്കരുത്.
ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ ഇതിനെ ഒരിക്കലും പരിഹസിക്കുന്നവരാകരുത്, വിശ്വസിക്കുന്നവരാകണം. പരിഹസിച്ച ശൗലിന്റെ തലമുറ, പരിഹസിച്ച ശൗൽ അവിടം കൊണ്ട് തീർന്നു. അഭിഷേകത്തെ ബഹുമാനിച്ച, ദൈവശക്തി ഏറ്റെടുത്ത, ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ നേമീൻ വസ്ത്രം, രാജവസ്ത്രം മാറ്റി, ആമീൻ പഞ്ഞുനൂൽ വസ്ത്രം ധരിച്ച് ദൈവത്തെ ആരാധിച്ച ആ ദാവീദിന്റെ ഗോത്രത്തിനകത്തുനിന്ന് അഭിഷിക്ത തലമുറ പുറത്തു വന്നു. നാളേക്കായി ഞാൻ സംസാരിക്കുന്നു, അടുത്ത തലമുറയ്ക്കായി ഞാൻ പ്രസംഗിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവഹിതത്തിൽ ജീവിക്കുവാൻ? ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ തെറ്റിക്കുന്ന ലോകത്ത് തെറ്റാതെ നിലനിൽക്കുവാൻ? ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവഹിതമാകുവാൻ? ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ കുറിച്ച് ആഴമേറിയ വെളിപ്പാടുണ്ടാകുവാൻ? ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗം നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാകുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ? ഇതെല്ലാം നിങ്ങളിൽ നൽകിത്തരുന്ന ഒരുവൻ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. നെവർ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്നെ സ്പർശിക്കണമേ, അങ്ങനിൽ വന്ന് നിറയണമേ. കാലത്തിന്റെ കുത്തൊഴുക്കിലും ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളിൽ ഒഴുകിപ്പോകുന്ന ഒന്നായി തീരുവാൻ എനിക്ക് ആഗ്രഹമില്ല. അവിടുത്തെ ആത്മനിറവിൽ നിൽക്കുവാൻ, അവിടുത്തെ ആത്മശക്തിയിൽ നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ വീട്ടിൽ ഒരിക്കലും ദൈവത്തെയോ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയോ ദൈവ സാന്നിധ്യത്തെ തുച്ഛീകരിക്കുന്ന യാതൊന്നും ഞാൻ കേൾക്കില്ല, കാണില്ല, പറയില്ല എന്ന തീരുമാനമെടുത്തേ. നിന്റെ തലമുറ ദൈവത്തെ അനുഗമിക്കും, നിന്റെ തലമുറ ദൈവത്തിന്റെ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്യും, നിന്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഇതൊരു പ്രത്യേക സന്ദേശമാണ്. അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോൾ എന്താ ഇസഹാക്ക് ചോദിച്ചേ? അപ്പാ, വിറകും കത്തിയും ഒക്കെ ഉണ്ട്, യാഗമൃഗം എവിടെ? വാട്ട് ഈസ് ദ റീസൺ? ഇസഹാക്കെ, നിനക്കെങ്ങനെ അറിയാം മോനെ, ആരാധന നടത്താൻ, യാഗം കഴിക്കാൻ യാഗമൃഗം വേണമെന്ന്? മറുപടി ഇത്രയുള്ളൂ, എൻ്റെ അപ്പൻ ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പനായ അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ യാഗപീഠത്തിൽ വെളിപ്പെടുന്ന യാഗവസ്തുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പനെ ഞാൻ ശ്രദ്ധിക്കുന്ന മകനാ, എൻ്റെ അപ്പനെ ഞാൻ ശ്രദ്ധിക്കുന്ന മകനാ, എൻ്റെ അമ്മയെ ഞാൻ ശ്രദ്ധിക്കുന്ന മകളാ. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃക വയ്ക്കൂ, അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. നല്ലൊരു മാതൃക വയ്ക്കൂ. ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവസഭയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അവർ കാണട്ടെ, അവരും ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ വഴിവിഴച്ചു പോകാതിരിക്കുവാൻ. പരിശുദ്ധാത്മാവിന്റെ കൂടെ സഞ്ചരിക്കുന്ന, പരിശുദ്ധാത്മ നിയോഗത്തിൽ നിൽക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ തീരട്ടെ. ഉണർവുണ്ടാകണമോ? പരിശുദ്ധാത്മാവ് വേണം. പ്രാർത്ഥന ദൈവഗീതമാകണമോ? യൂദ പറയുന്നു, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ശുശ്രൂഷിക്കണമോ? നിങ്ങൾ ആത്മാവിൽ ശുശ്രൂഷിക്കണം. വിതൗട്ട് ഹീം വി ക്യാൻ ഡു നത്തിങ്. അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നു, വിതൗട്ട് ഹീം, പരിശുദ്ധാത്മാവിനെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.